من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട വന്ദ്യരായ മഹല്ലിലെ ദീനികാര്യത്തിന് നേതൃത്വം നൽകുന്ന എൻ്റെ നാട്ടുകാരൻ കൂടിയായ വന്ദ്യരായ മുദരിസ് ഉസ്താദ് അവർകളെ, ബഹുമാനപ്പെട്ട മറ്റുള്ള ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ടവരെ, മറ്റു ബഹുമാനികളായ ഉമറാക്കളെ, ഉലമാക്കളെ, ദീനിൻ്റെ സഹായികളെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, യുവാക്കളെ, സഹോദരിമാരെ, അള്ളാഹു ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല വലിയ പ്രതിഫലവും നൽകട്ടെ. എല്ലാ മുസീബത്തിനെ തൊട്ടും അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ അവൻ്റെ മുത്തഖികളിൽ ചേർക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. മുഅ്മിനീങ്ങളെ, സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയേണ്ട. ഇന്നൊരു വെള്ളിയാഴ്ച രാവുമാണ്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ഇൻഷാല്ലാ കുറച്ച് കാര്യം നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദും എവിടെയുണ്ട്, തങ്ങളോട് എത്തിച്ചേരുകയും ചെയ്യും ഇൻഷാല്ലാ. അള്ളാഹു നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള അതിർവരമ്പ് വളരെ ലളിതമാണ്, വളരെ ചെറുതാണ് എന്ന് മനസ്സിലാക്കുക. ഏതൊരു കാര്യം സ്വർഗത്തിലേക്കാണോ അതെല്ലാം നരകത്തിലേക്കാകാനും എളുപ്പമാണ്. സ്വന്തം നന്മ കൊണ്ട് ഒരാളും വഞ്ചിതരാകേണ്ട. ഇന്ന് ഭൂരിഭാഗം ജനങ്ങളും ഞാനടക്കമുള്ളവർ സ്വന്തം നന്മയിൽ വഞ്ചിതരാണ്. നമ്മൾ അണിയുന്ന കുപ്പായങ്ങളും നമ്മൾ അണിയുന്ന സ്ഥാനമാനങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ചിലപ്പോൾ സദഖകളും സമുദായം നമുക്ക് അനുഭവിച്ചു തന്നിട്ടുള്ള പദവികളും ഇതെല്ലാം ദുനിയാവിൻ്റെ വഞ്ചനകളിൽ പെടുന്ന സംഗതികളാണ് എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പരാജയത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം, മനുഷ്യർ അവനവൻ്റെ സ്ഥാനമാനങ്ങളിലും അവൻ്റെ നന്മയിലും വഞ്ചിതരാണ് എന്നതാണ്. മഗ്റൂറാവുക എന്നൊരവസ്ഥയുണ്ട്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗററക ബിറബ്ബികൽ കരീം. കരീമായ റബ്ബിൻ്റെ കാര്യത്തിൽ നീ എന്തുകൊണ്ടാണ് മനുഷ്യ വഞ്ചിതനായത് എന്നൊരു ചോദ്യമുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഈ കാര്യം. എല്ലാവരും ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾ നന്മ കൊണ്ട് വഞ്ചിതരാണ്. എന്താണ് നന്മ കൊണ്ട് വഞ്ചിതരാകുക എന്ന് പറഞ്ഞാൽ, ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവളാണ് എന്ന ധാരണ. ഈ ധാരണയാണ് ഏറ്റവും വലിയ അപകടകരമായ ധാരണ. അത് കള്ളുകുടിയേക്കാൾ മോശപ്പെട്ട സംഗതിയാണ്. കള്ളുകുടി, ഞാനിതൊക്കെ പറയാൻ കാരണം ഇവിടെ ഒരു വലിയൻ്റെ ഉറൂസാണ്. ഈ വലിയ എന്തുകൊണ്ട് വലിയായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വലിയ വലിയതാകാനുള്ള കാരണം വലിയ വലിയൻ്റെ ദമ്പിനെ കണ്ടെത്തി എന്നുള്ളതാണ്. വലിയൻ്റെ വലിപ്പത്തരം വലിയ മനസ്സിലാക്കിയാൽ വലിയ വിലായത്തിൻ്റെ പുറത്തേക്ക് പോകും. ചിന്തിക്കണം. പറക്കും വലിയ പടയ്ക്കൽ തറച്ചോവർ എന്നാണ്. പറക്കും വലിയ പടിക്കൽ തളച്ചോവർ എന്നാണ്. പറക്കും വലിയ പടിക്കൽ തളച്ചു എന്ന് പറഞ്ഞാല് വലിയനെ വലിയില്ലാതെ ആക്കി എന്നാണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ വലിയനെ പടിക്കൽ തളക്കണം. ഇത് നമ്മൾ ചിന്തിക്കണം.
ദുനിയാവിലെ ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ കള്ളുകൂടിയല്ല, എന്നാ കള്ളുകൂടി തിന്മയല്ലേ? ആണ്. ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ അവനാണ് നല്ലവൻ, അവനാണ് യോഗ്യൻ, അവനാണ് വലിയവൻ എന്നവൻ്റെ ധാരണയാണ്. ഈ ധാരണ ആണ് ഇന്ന് ഏകദേശം മനുഷ്യനെ ബാധിച്ചിട്ടുള്ള ഒരു കാര്യം. അത് ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണവുമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അലിംബറ അബൂബക്കർ മുസ്ലിയാർ എന്നൊരാളുടെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിനെ പറ്റി നമ്മൾ മദഹ് ചെയ്യുന്നു, എന്നാൽ അതേസമയത്ത് അദ്ദേഹം എന്ന് പറഞ്ഞ ഈ ആള് സ്വന്തം നഫ്സിന്റെ കദൂറാത്തുൽ ഇൻസിയ, തൻ്റെ ദോഷങ്ങളെയും മോശത്തരങ്ങളെയും കണ്ടെത്തിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ പരിതപിച്ച് വേദനിച്ച ഒരാളാണ്. അതന്നെയാണ് തൃപ്പൻസ് മുഹമ്മദ് മുസ്ലിയാർ, അതന്നെയാണ് അത്തിപ്പറ്റം മരിയൻകുട്ടി മുസ്ലിയാർ. അവരൊക്കെ ബക്കായിങ്ങളാണ്. ബക്കായിങ്ങൾ എന്ന് പറഞ്ഞാൽ കരയ, എപ്പോഴും കരയ. ആദ്യത്തെ കരച്ചിലുകാരൻ സൈദന ആദമാണ്. ഉറക്കെ പറ സൈദന ആദം. കരയാത്തവൻ ഒരിക്കലും നന്നാകൂല, കരയാത്തോൺ നന്നാവുകയില്ല. കരയിൽ രണ്ട് ജാതിയാണ്. ദുനിയാവിൻ്റെ കച്ചവട ഏർപ്പാടുകൾ, ലാഭം, ഇതൊക്കെ കുറയുമ്പോൾ കുറയും. പെൺ മകളെ കെട്ടിച്ച് നല്ല റായത്തിലായിരുന്നു, പെട്ടെന്ന് ഒരു ദിവസം അവളെ മരുമോനോടെ കൊണ്ടുവന്നാക്കി, അപ്പോൾ കരയും. കച്ചവടം പൊളിഞ്ഞാൽ കരയും, സ്ഥാനമാനം നഷ്ടപ്പെട്ട കരയും. കരിപ്പൂര് എയർപോർട്ടിൽ വെച്ച് മകൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് പിടികൂടിയാൽ കരയും. ഇതൊക്കെ ഒരു സൈഡ് കരച്ചിലാണ്. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടാണി അല്ല, മറ്റേ ബിസ്ക്കറ്റ്. അതൊക്കെയാണ് ഇന്നിപ്പോൾ കരയലിൻ്റെ ഒരു മാനദണ്ഡം. നമ്മളൊക്കെ മോങ്ങും മുറയൂരൊക്കെ ആകുമ്പോൾ ഇവിടെ അടുത്ത നാടാണല്ലോ കരിപ്പൂര് എന്നതുകൊണ്ടാണ് ഞാൻ കരിപ്പൂരിനെയും കൂടി ഉദാഹരണമായി കൂട്ടി പറഞ്ഞത്. അതൊക്കെ കരയലിൻ്റെ മാനദണ്ഡങ്ങൾ. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ കാര്യം ചിന്തി. ഈ കരച്ചില് ഇബിലീസിൻ്റെ കരയില്, ഇബിലീസിൻ്റെയും സിഫത്താണ്. ഇബിലീസും കരയും. നാം സ്വർഗത്തിൽ കടക്കോ? ഇല്ല. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് ബക്ക അലിഹ ഇബ്ലീസ്. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നെ സ്വർഗത്ത് കടക്കോ? സ്വർഗത്ത് കടക്കൂലല്ലോ ഇബ്ലീസ്. കരഞ്ഞിട്ടില്ലേ? കരഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ നമ്മളെ ദോഷത്തെ കണ്ടെത്തന്നെ. അത് കണ്ടെത്താതെ ഒരു ആളും വലിയാകൂല. അതൊക്കെ വെറുതെ വർത്തമാനം പറയാണ്, വലിയാകും. ആദ്യത്തെ നബിയാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം. എന്തായിരുന്നു പണി? കരയ. എന്തായിരുന്നു പണി? കരയന്നെ. പിന്നെന്തായിരുന്നു പണി? പിന്നെയും കരയ. ആദ്യമായ ഹജ്ജ് ചെയ്ത ആൾ സയ്യിദുന ആദം അലൈഹിസ്സലാം. എന്തായിരുന്നു ഹജ്ജ്? അതാണ് ആദമിന്റെ ഹജ്ജ് അലൈഹിസ്സലാം. സയ്യിദുന ആദം ചിന്തിക്കുക. من المحارم والزمحم يتندمي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم നിങ്ങൾ കണ്ണുനീരിനെ ചൊരിക്കണം. വസ്തഫ്രിഖ് ദംഅ മിൻ ഐനി, കണ്ണുനീരിനെ നിങ്ങൾ ചൊരിക്കണം. കണ്ണുനീർ ചൊരിക്കാണ്ട് ഒരാൾ നന്നാവൂല, ഒരാൾ നന്നാവൂല. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ ഈ വരിക്ക് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു കിതാബുണ്ട്, അൽ ഉംദത്തു ഫി ശറഹിൽ ബുർദ എന്നൊരു കിതാബുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾക്ക് റളിയല്ലാഹു അവിടെ ഈ വരിക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ കൊടുക്കുന്ന അർത്ഥം, വമൻ യുഷാബിഹു അബഹു ഫമാ ളലം, നിന്റെ ബാപ്പയെ പോലെ ആകാൻ നോക്കുക. ആരാ ബാപ്പ? സയ്യിദുന ആദം. എന്തെന്നും ബാപ്പയുടെ പണി കരയല്ലേ? കരയും, എപ്പോഴും കരയും, എപ്പോഴും കരയും. ബാപ്പ സയ്യിദുന ആദം കരയും. ബാപ്പ കരയുന്ന ആളായിരുന്നു, എപ്പോഴും കരയുമായിരുന്നു, എപ്പോഴും കരയും.
ഞാൻ ആദമും ബക്കായെപ്പോഴും കരയുന്ന ആളായിരുന്നു സയ്യിദുനാ ആദം. എന്തിനാണ് കരഞ്ഞത്? സ്വർഗം നട്ടപ്പെട്ടതിന്റെ പേരിൽ സയ്യിദുനാ ആദം. അല്ലാഹുവിന്റെ സാമീപ്യം നട്ടപ്പെട്ടതിന്റെ പേരിൽ കരയും സയ്യിദുനാ ആദം. സ്വർഗം എന്നതിനേക്കാൾ റബ്ബിന്റെ പ്രത്യേകമായ ഒരു പ്രത്യേക ഖബറത്തിലാണ് സ്വർഗത്തിൽ ഒരാൾ താമസിക്കുക എന്നതാണ് സന്തോഷം. അത് നഷ്ടപ്പെട്ടു സയ്യിദുനാ ആദം. ഇതിൽ കരഞ്ഞു, എത്രയാ കരഞ്ഞത്? നിർത്താതെ കരഞ്ഞത് 300 കൊല്ലം. നിർത്താതെ കരഞ്ഞത് 300 കൊല്ലം സയ്യിദുനാ ആദം. എന്ത് പറഞ്ഞാ കരഞ്ഞത്? ഇഅ്റാഫിലുണ്ട്, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തൗഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞാണ് കരഞ്ഞത് 300 കൊല്ലം സയ്യിദുനാ ആദം അലൈഹിസ്. പ്രശ്നെ മാപ്പാക്കണം, നഷ്ടപ്പെട്ടല്ലോ, പോയി പോയല്ലോ, തകർന്നല്ലോ, മോശക്കാരനായല്ലോ, മോശക്കാരനല്ലല്ലോ, മനസ്സുമല്ലേ സയ്യിദുനാ ആദം. അതാരും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെങ്കിലും പറയണ്ടേ? നമ്മൾ ശൂന്യാളല്ലേ? അമ്പിയാക്കന്മാർ മനസ്സൂമ്യങ്ങളാന്ന് വിശ്വസിക്കുന്നവരല്ലേ? ശൂന്യള്, നമ്മൾ ശൂന്യാളല്ലേ? അതല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസം. ലോകത്തെ കോടാന കോടി ഇമാമികൾ നമ്മളെ പഠിപ്പിച്ചത് അമ്പിയാക്കൾ മനസ്സൂമ്യങ്ങളാണെന്നാണല്ലോ. കഴിഞ്ഞ തലമുറയിലെ കോടാനക്കോടി മുഅ്മിനീങ്ങളെ വിശ്വാസം അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ് എന്നാണല്ലോ. പിന്നെ നബി പറയുന്നത് റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. തകർന്നല്ലോ, നശിച്ചല്ലോ, പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ, ഞാൻ മോശമായി പോയല്ലോ. നടക്കാത്ത കാര്യല്ലേ നബി മോശാവോ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? പറയാൻ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, തലക്ക് കൊടുത്തിട്ട് ആലോചിക്കണം എന്താണ് ഈ പറയുന്നത്. നബി മോശാവോ? മനുഷ്യന്മാരെ നബി എങ്ങനെ മോശാവോ? നബി മോശായ പിന്നെ ദീനുണ്ട്? നബി മോശമാവുക എന്നത് ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് പോലെയല്ലേ? ഇപ്പോൾ സൂര്യൻ ഒരിക്കൽ നടക്കൂല, നബി മോശാകൽ നടക്കൂല, ഒരിക്കലും നടക്കൂല. നബി മോശായ പിന്നെ ദീനുണ്ട്? പിന്നെന്താ നബി പറഞ്ഞത്? നബി ആദം അലൈഹിസ്സലാം റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതാണ് നബുവത്തിന്റെ അടിത്തറയാണത്. നബുവത്തിന്റെ അടിത്തറ എന്താണ്? സ്വയം ചെറുതായി നിൽക്കാൻ തയ്യാറാവുക. അള്ളാഹു മക്ക തൗഫീഖ് തരട്ടെ. ഓലന്യാണ് വലിയവര്, ആരൊക്കെ ചെറുതായോ ഓല് വലിയവരാണ്, ആരൊക്കെ വലുതായോ അവരൊക്കെ ചെറിയവരാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അളവ് ചെറിയ വ്യത്യാസം വരുമ്പോഴത്തേനും അവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തും. അല്ലാഹു ഒരിക്കൽ വാഴന്ന് പറഞ്ഞിറങ്ങി സയ്യിദുനാ മൂസാ, വല്ലാത്ത വാഴന്നാണ് പറഞ്ഞത്. ആ വാഴന്ന് കേട്ട് ഇസ്രായേലി ജനം അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്ത വാഴന്ന് പറഞ്ഞു സയ്യിദുനാ മൂസാ. അപ്പോൾ ബഹുമാനപ്പെട്ട നബിയുള്ളാഹിനോട് ആരോ ചോദിച്ചു, ഇന്നത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ ആരാണ് മൂസാ നബി? പറഞ്ഞു ഇന്നത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ ആരാണ് മൂസാ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അന ഞാനാണ് പറഞ്ഞു സയ്യിദുനാ മൂസാ. 100 വട്ടം ആ വാക്ക് ശരിയാണ്, 100 വട്ടം ആ വാക്ക് ശരിയാണ്. എന്തുകൊണ്ട്? മൂസാ നബിന്റെ കാലത്ത് അതിനേക്കാൾ മഹാനുണ്ടോ ലോകത്ത്? സാലിസുൽ ബഷരി ഷറഫൻ വഫുല, ഭൂമി കണ്ട 3-ാമത്തെ മഹാനാണ് സയ്യിദുനാ മൂസ. ആ കാലത്ത് മൂസാ നബിന്റെ സ്ഥാനത്തുള്ള ഒരാളില്ല. മൂസാ നബിയേക്കാളും വലിയ മഹാന് പിന്നാരാ? സയ്യിദുനാ ഇബ്രാഹിം. അതായതിൻ്റെയും 600 കൊല്ലം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ മുത്തറസൂലുള്ള,
അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായിട്ട് 2000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുത്തുനബി ജനിക്കുന്നത്. മൂസാ നബി വഫാത്തായിട്ട് 2000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുത്തുനബി ജനിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2000 ചില്ലാനം BC 14-ാം നൂറ്റാണ്ടിലാണ് സയ്യിദുന മൂസാ, AD 7-ാം നൂറ്റാണ്ടിലാണ് 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചു, 7-ാം നൂറ്റാണ്ടിലാണ് നബുവത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏകദേശം 2000-ത്തിലേറെ കൊല്ലം മുമ്പാണ് മൂസാ നബിയും ഹബീബ നബിയും 2000-ത്തിലേറെ കൊല്ലം വ്യത്യാസമുണ്ട്. അപ്പൊ മൂസാ നബിയെ പറഞ്ഞതിന് കറക്റ്റ് തന്നെയാണല്ലോ പറഞ്ഞത്. കാരണം ലോകത്തെ മർത്തമ എന്നാണ് ഒന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ, 2 സയ്യിദുന ഇബ്രാഹിം, 3 സയ്യിദുന മൂസാ. 136 വട്ടമാണ് ഖുർആൻ ആ മഹാന്റെ പേര് പറഞ്ഞത്. 136 വട്ടം ഖുർആൻ ആ മഹാന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതാണ് നബിയുല്ലാഹി മൂസ. യാ പടച്ചവനെ എന്താ അത്ഭുതാണ്! ഒരു സൂറത്ത് തന്നെ പല വട്ടം, ആകെ സൂറത്ത് 114 അല്ലേ ഉള്ളു. പക്ഷെ മൂസാ നബിന്റെ പേര് മൂസാ 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 എന്ന് 136 വട്ടം ഖുർആനില്. അത്രയും വലിയ മഹാനാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാം. മാത്തും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മാത്തും പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ ഏറ്റവും വലിയ വ്യവസ്ഥനാണ് പറഞ്ഞുപോയി പോയി സബഖദിസാനവും അവൻ വന്നുപോയി. അപ്പോൾ അല്ലാഹു വഹി അറിയിച്ചു, മൂസാ നബിയെ നിങ്ങൾ പോയിട്ട് മജ്മഉൽ ബഹ്റൈൻ എന്ന സ്ഥലത്ത് എൻ്റെ ഒരു അബ്ദുണ്ട്, ആ അബ്ദിൽ നിന്ന് പഠിക്കുക, റുഷ്ദ് പഠിക്കുക, റുഷ്ദ് വിവേകം പഠിക്കുക, പോയിക്കോളി. പിന്നെ മൂസാ നബി പോരാണ്, പെങ്ങളുടെ മകനാണ് യൂഷാ, യൂഷായിനെയും കൂട്ടി പോരാണ് സയ്യിദുന മൂസ. എത്രയാ നടക്കേണ്ടതെന്നറിയില്ല. ഈ മജ്മഉൽ ബഹ്റൈൻ എവിടെയാണെന്ന കാര്യത്തിൽ ഇന്നും പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. ഒരഭിപ്രായം ചെങ്കടലിൻ്റെ 2 ഉൾക്കടൽ പിരിവുകളായ സൂയസ് ഉൾക്കടലിൻ്റെയും അഖബ ഉൾക്കടലിൻ്റെയും തുടക്കമായ റാസ് മുഹമ്മദ് എന്നൊരു സ്ഥലമുണ്ട് അവിടെ. ആ സ്ഥലത്താണ് മജ്മഉൽ ബഹ്റൈൻ എന്നൊരഭിപ്രായമുണ്ട്. അങ്ങനൊരഭിപ്രായമുണ്ട്. എന്താണെങ്കിലും 60,000 കിലോമീറ്റർ സിനായ് മരുഭൂമി മുറിച്ചടക്കും. 60,000 ചതുരശ്ര കിലോമീറ്റർ ആണ് സിനായ് മരുഭൂമിയുടെ വിസ്തീർണം. 60,000 ചതുരശ്ര കിലോമീറ്ററുകളിലെ സിനായ് മരുഭൂമി മുറിച്ചു കടക്കണം റാസ് മുഹമ്മദിലേക്ക്. ഒന്നിരിക്കൽ റാസ് മുഹമ്മദാണ് ഏത്? ചെങ്കടലിന്റെ 2 ഉൾപിരിവുകളായ സൂയസ് ഉൾക്കടലിന്റെയും അഖബ ഉൾക്കടലിന്റെയും രണ്ടും കൂടി തുടങ്ങുന്ന ഏരിയയാണ് ഈ പറയുന്ന റാസ് മുഹമ്മദ് എന്ന സ്ഥലം. അവിടെയായിരിക്കാം ഈ മജ്മഉൽ ബഹ്റൈൻ എന്നൊരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അത് മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും സംഗമസ്ഥലമായ ത്വഞ്ചയിലായിരിക്കുമെന്നാണ്. ത്വഞ്ചയാകുമ്പോൾ മൊറോക്കോയിലാണ്, മൊറോക്കോയുടെ ലാസ്റ്റ് മൂമെൻ്റ്, ലാസ്റ്റ് പോയിൻ്റാണ് ത്വഞ്ച. അപ്പോഴത്തിന് സീനായും കടന്നാൽ പോരാ, സഹാറയും കടക്കണം. അപ്പോഴത്തിന് കിലോമീറ്റർ എത്ര പോകണം? ചിന്തിക്ക്. ഇങ്ങനെയും അഭിപ്രായം, ഈ രണ്ടഭിപ്രായവും കാണാം. അവിടുന്ന് യൂറോപ്പിലേക്ക് ഉൾക്കൊണ്ട് കടലൊടുക്കട കയറിയാൽ മതി, നേരെ ജിബ്രാൾട്ടറിൽ പാണ്ട് എത്തും. തൊഞ്ചയിൽ നിന്ന് അങ്ങോട്ട് ജിബ്രാൾട്ടർ കയറാൻ ഏകദേശം കടലിടുക്കിൽ 16 കിലോമീറ്റർ സ്പീഡ് ബോട്ടിൽ പോയാൽ മതി യൂറോപ്പിലേക്ക് കയറാം, സ്പെയിനിലേക്ക്, ജിബ്രാൾട്ടറിലേക്ക്. അത്രയും അടുത്താണ് യൂറോപ്പുമായി ഈ തൊഞ്ച എന്ന പ്രദേശം. ഇത് പറയുന്നത് എവിടുന്നാണ്? ഏഷ്യയിൽ വെച്ചാ പറയുന്നത്. അപ്പോൾ പിന്നെ ആഫ്രിക്കയും കടന്നിട്ട് ആഫ്രിക്കയുടെ അവസാന മുനമ്പായ മൊറോക്കോയിലൂടെ കേന്ദ്ര അവസാനത്തെത്തണം. അങ്ങനെയും ഉണ്ട്. എന്താണെങ്കിലും ഒരു അന മനാലമുള്ളഖൗം, ഏറ്റവും വലിയ വിവരസ്ഥൻ ആരാന്ന് വെച്ചപ്പോൾ അന എന്ന് പറഞ്ഞു സയ്യിദുന മൂസ. ചിന്തിക്കുക, അതിന്റെ പേരിൽ പിന്നെ യാത്ര ചെയ്യേണ്ടി വന്നു സയ്യിദുന മൂസ. പറഞ്ഞിടത്തൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മൂസാ നബി പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ഇനി ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് ആ ആളെ കാണണം. മജ്മഉൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ പോകണം. ഔ അംലിയഹു കുബാ, ഔ അംലിയഹു കുബാ, ഔ അംലിയഹു
ഹുക്ബ, അല്ലെങ്കിൽ യുഗയുഗങ്ങൾ നടന്ന് തീർത്താലും വേണ്ടില്ല, ഞാൻ ആളെ കാണാതെ ഇങ്ങോട്ട് വരൂല എന്ന് സയ്യിദുന മൂസ. ഹുക്ബ എന്ന് പറഞ്ഞ യുഗങ്ങൾ എന്നാണ്. എനിക്ക് യുഗങ്ങൾ ആയി സല്ല തന്നാൽ ആ യുഗങ്ങൾ യുഗങ്ങൾ ഞാൻ നടന്ന് തീർത്താലും. ഹുക്ബിൽ നിന്നാണ് യുഗയുഗങ്ങൾ അവിടെ പാർക്കേണ്ടി ഒരു നരകത്തിലെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഉറക്കം പറ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിൻ്റെ ഒരു ഇതിൻ്റെ മറ്റൊരു ശൈലിയാണ് ഹുക്ബ എന്ന് പറഞ്ഞത്. മനസ്സിലാവണില്ലേ? പറഞ്ഞു യുഗയുഗങ്ങൾ നടന്ന് തീർത്താലും ഞാൻ ആളെ കണ്ടെത്താതെ ഇവിടെ വരികയില്ല. എന്തിപ്പ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുള്ളു സയ്യിദുന മൂസ. ആരാണ് ഇയാള്? സാരിസുൽ ബഷർ ഷറഫൻ വ ഫളൻ മൻ ഹത്ത ഖദമഹു അല തുറാബി സാലിസ ഷറഫൻ വ റുതുബത സയ്യിദുന മൂസ. വർക്കർ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാലേ അത്രയും വലിയ ആളാ സയ്യിദുന മൂസ, അത്രയും വലിയ ആളാ സയ്യിദുന മൂസ. ആ പറഞ്ഞാലേ അത് വലിയ ആളാണ്, വലിയ ആള് എന്നാ വലിയ ആളാണ്. അവരെ ഉമ്മാക്ക് പോലും വഹയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വ ഔഹൈന ഇലാ ഉമ്മി മൂസ അവർക്ക് പോലും വഹയ കൊടുത്തു എന്ന് പറയുമ്പോ ആരാണ് മൂസ? എന്താണ് നിങ്ങൾ വിചാരിച്ചത്? അള്ളാഹു നേരിട്ട് നബുവത്ത് കൊടുത്ത ആളാണ് സയ്യിദുന മൂസ. നേരിട്ട് അള്ളാഹു നബുവത്ത് فحشر فنادى فقال انا ربكم الاعلى فاخذه الله نكال الاخره والاولى ان في ذلك لعبره لمن يخشى. هل اتاك حديث موسى اذ ناداه ربه سوره النازعات എന്നാണ് ഞാൻ ഈ ഓടിയത്. കസസ് മൊത്തം മൂസ നബിയുടെ കഥയാണ്. അലൈഹി സലാം. ചിന്തിക്ക്, തോഹ മൊത്തം മൂസാ നബിയുടെ കഥയാണ്. അമ്പിയാവ് ഏകദേശം മൂസാ നബിയുടെ കായത്ത് കഥയാണ്. അഹ്റാഫ് മൊത്തം മൂസാ നബിയുടെ കഥയാണ്. ചിന്തിക്ക്, ഹൂദ് ഏകദേശം മൂസാ നബിയുടെ കഥയാണ്. ഓക്കെ, അൽഗഫ് മൂസാ നബിയുടെ കഥയാണ്. സയ്യിദുന മൂസ ഉറക്കെ പറ സയ്യിദുന മൂസ. നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. അന എന്ന് പറഞ്ഞു സയ്യിദുന മൂസ നബിയല്ലേ? നബിയാണ്, മഅസൂമല്ലേ? മഅസൂമാണ്. അന എന്ന് പറഞ്ഞത് കൊണ്ട് ദോഷിയാകുമോ സയ്യിദുന മൂസ? ഒരിക്കലും ദോഷിയാവില്ല സയ്യിദുന മൂസ. പക്ഷേ ഒരു അനക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞാല് ഔലിയാക്കന്മാര് പല കോലത്തിലും ഉണ്ടാവും. വെറ്റിലെന്ന് മുറുക്കി നടക്കുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, കള്ളിത്തുണി ഉടുക്കുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, തലയെ കെട്ടുന്ന ഔലിയാക്കന്മാരുണ്ടാകാം, താടി വടിക്കുന്ന ഔലിയാക്കന്മാരും ഉണ്ടാകാം, ടിപ്ടോപ്പിൽ ഫാൻറ്റും ഉപ്പായം ഇടുന്ന ഔലിയാക്കന്മാരും ധാരാളം ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെയും ഉണ്ടാകും. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന അള്ളാന്റെ ഔലിയാക്കന്മാരുണ്ട് ലോകത്ത്. ഓരോ പകലിലും രാത്രിയിലും മൂന്നും നാലും അഞ്ചും കുപ്പായം മാറ്റുന്ന ഔലിയാക്കന്മാരുണ്ട്. ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഔലിയാക്കന്മാരുമുണ്ട്. നടന്ന് യാത്ര ചെയ്യുന്ന ഔലിയാക്കന്മാരുണ്ട്. എന്നാൽ നടക്കുന്ന വലി പറക്കുന്ന വലിയിനേക്കാൾ മഹാനാണെന്ന് പറഞ്ഞുകൂടാ? ഓരോരുത്തര കാര്യങ്ങൾ, ചിലർ പറക്കും, ചിലർ നടക്കും. നടന്നതുകൊണ്ട് മഹാനാവോ? അങ്ങനൊന്നുമില്ല. അങ്ങനെ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. പറഞ്ഞതുകൊണ്ട് മഹാനാകുമോ മോശമാകുമോ? അതും ഇല്ല.
അങ്ങനെയൊന്നുമില്ല. ലോകം കണ്ട നബിയുല്ലാഹി സയ്യിദന സുലൈമാൻ പറന്നോനാണ് സയ്യിദന സുലൈമാൻ പറന്നോനാണ് സയ്യിദന സുലൈമാൻ എന്നിട്ട് വല്ല മോശമുണ്ടോ? ഒരു മോശമില്ല. ഔലിയാക്കന്മാരെ പറ്റി ഇന്ന് പറയുന്ന പല വയലുകളും കുരുടൻ ആനയെ കണ്ടതുപോലത്തെ വയലുകളാണ്. ഒക്കെ കുരുടനും ആനയും തമ്മിലുള്ള വയലാണ് പല വയലുകളും. ഔലിയാക്കന്മാർ വെറ്റി വന്നിരുന്നു, ഔലിയാക്കന്മാർ കള്ളെത്തുന്നെടുത്തിരുന്നു, ഔലിയാക്കന്മാർ താടി വടിച്ചിരുന്നില്ല, ഔലിയാക്കന്മാർ ബാർബർ ഷാപ്പൊക്കെയായിരുന്നില്ല. ഇതൊക്കെ ഒരു വർത്തമാനമാൻസന്മാർ അതൊക്കെ എന്ത് വർത്തമാനം? നല്ല നല്ല ഉഷാറുള്ള ഫാൻ്റ് ഇട്ടായാൽ വലിയാകാതിരിക്കും. ചിന്തിക്കില്ല. അമേരിക്കയിലൊരു മൂമിനായ മനുഷ്യൻ റസൂലിനെ സ്വപ്നം കാണുമ്പോൾ മലയാളത്തിൽ വന്നാണ് പറയോ, ഞാൻ അള്ളാഹ് റസൂലാൻ കടക്ക് ഇംഗ്ലീഷിലല്ലേ പറയാ. എന്ത് അമേരിക്കയിലെ മുസ്ലിമിങ്ങൾ റസൂലിനെ സ്വപ്നം കണ്ടൂല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ മഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ട, പോയിക്കോളി. അത് കുരുത്തക്കേടുള്ള ഇൽമാണ്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. എന്തേ അമേരിക്കയിലുള്ള മുസ്ലിമിങ്ങൾക്ക് റസൂലിനെ സ്വപ്നം കാണണ്ടേ? സ്വപ്നത്തിൽ റസൂലിനെ സംസാരിക്കുക ഇംഗ്ലീഷിലല്ലേ? മുത്തു മുഹമ്മദ് മുസ്തഫ, മുത്തു മുഹമ്മദ് മുസ്തഫ മലപ്പുറത്തേക്ക് ഇറക്കിയ നബിയാണോ? അമ്മ അറുസലിനൊക്കെ ഇല്ല ഒന്നോതി കളി മനുഷ്യന്മാര്, ഒന്നോതി മനുഷ്യന്മാര് അമ്മ അറുസലിനൊക്കെ ഇല്ല റഹ്മത്തുൽ ആലമീൻ. ആ വളരെ ചിന്തിക്കണം. സ്പെയിനിൽ മുത്തു റസൂലിന്റെ സ്വപ്നത്തിൽ വന്നൂടെ? സ്പാനിഷിലല്ലേ സംസാരിക്ക? പാരീസിൽ മുമിനിയങ്ങൾ ഉണ്ടാവില്ലേ? പാരീസിൽ മുമിനിയങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവണല്ലോ, അല്ലെങ്കിൽ അവർക്ക് പുഴിഞ്ഞാടൂലേ? ഇല്ലേ, ഉണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാർ ബോംബെയിലാണ്. ആ ബോംബെ പോലെ തോന്നിയാസം നടക്കണം ഒരു നാടും. ഒരു കാലത്ത് ഔലിയാക്കന്മാരുടെ മക്കബറ മൊത്തം ബോംബെയിലാണ്. ഷംസുല്ലൈമ വരെ ബോംബെക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകൽ പതിവുണ്ടായിരുന്നു. ശരിയല്ലേ? എത്രയോ സംഭവങ്ങളുണ്ട്. അറിയില്ലെങ്കിൽ എനിക്കറിയും, അറിയില്ലെങ്കിൽ എനിക്കറിയും. എനിക്ക് അത് സംഭവം അറിയും. അതിനൊക്കെ ദൃക്സാക്ഷി വിവരണങ്ങൾ പോലും നമ്മുടെ കൈ രണ്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രമാണല്ലോ വായിക്കേണ്ടത്, ചരിത്രത്തിലുണ്ട്. അറിഞ്ഞാലും മുള്ളില്ല, അറിഞ്ഞാലും മുള്ളില്ല, ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അള്ളാഹിന്റെ ഔലിയാക്കന്മാരുണ്ടാകാം. ഔലിയാക്കന്മാർ നടക്കലല്ല അവരെ പ്രത്യേകത, പറക്കല അവരെ മോശവുമല്ല, വസ്ത്രം ധരിക്കലും ധരിക്കാതിരിക്കലുമല്ല, പിന്നെ അവരെ ധരിക്കൽ എന്താണ്? അവർ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരെ ഖൽബിൽ അള്ളാഹു എന്ന ഫനായിലാണ് അവര്, എന്ന ചിന്തയിലാണ് അവർ. ലില്ലാഹി ബില്ലാ, അവർ ലില്ലാഹി ബില്ലാ, അവർ ബില്ലാഹി ലില്ലാ, അവർ അല്ലാഹനെ കൊണ്ട് ജീവിക്കുന്നവരും അല്ലാഹുക്ക് വേണ്ടി ജീവിക്കുന്നവരുമാണ്. അവർ പറഞ്ഞത് അല്ലാഹുക്ക് വേണ്ടിയാണ്, ഇരുന്നത് അല്ലാഹുക്ക് വേണ്ടിയാണ്, നടന്നത് അല്ലാഹുക്ക് വേണ്ടിയാണ്, കിടന്നത് അല്ലാഹുക്ക് വേണ്ടിയാണ്, കല്യാണം കഴിച്ചത് അല്ലാഹുക്ക് വേണ്ടിയാണ്, ഭാര്യ ജിമാഅ് ചെയ്ത് അല്ലാഹുക്ക് വേണ്ടിയാണ്, ഭക്ഷണം കഴിച്ചത് അല്ലാഹുക്ക് വേണ്ടിയാണ്, സംസാരിച്ച അല്ലാഹുക്ക് വേണ്ടിയാണ്, ചിരിച്ചത് അല്ലാഹുക്ക് വേണ്ടിയാണ്, സന്തോഷിച്ചത് അല്ലാഹുക്ക് വേണ്ടിയാണ്, കോപിച്ചത് അല്ലാഹുക്ക് വേണ്ടിയാണ്, എടുത്തത് അല്ലാഹുക്ക് വേണ്ടിയാണ്, ഒഴിവാക്കിയത് അല്ലാഹുക്ക് വേണ്ടിയാണ്, ധനാഢ്യനായത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ദരിദ്രനായത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, രണ്ടും അങ്ങനെയാ, നടന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, പറന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ധനാഢ്യനായത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ദരിദ്രനായതും അള്ളാഹ്ക്ക് വേണ്ടിയാണ്, രണ്ടും അങ്ങനെയാണ്. ദരിദ്രനായത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ധനാഢ്യനായ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അത്യാവശ്യമൊക്കെ ഞാമത്തുള്ള ആളായിരുന്നു സയ്യിദന ഇബ്രാഹിം. ജീവിതത്തിൽ ഞാമത്ത് തീരെ കുറഞ്ഞ് അനുഭവിച്ച ആളാണ് സയ്യിദന ഈസ. ഞാമത്തുള്ള ആളാണ്, ജീവിക്കാൻ മാത്രമൊക്കെ ഞാമത്തുള്ള നബിയാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ മലക്കുകൾ കയറി വന്നപ്പോ ഒരു മൂരിക്കുട്ടൻ അർത്ഥത് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു മൂരിക്കുട്ടനല്ലേ നാലാൾക്ക് വേണ്ടി അർത്ഥം? ഇപ്പൊ ഈ ഗൾഫും വൈസ്യം സൗകര്യമൊക്കെ ഉള്ള കാലത്ത് നമ്മളെ നാട്ടിലേക്ക് നാലാള് കയറി വന്നാൽ നമ്മൾ എന്താ പറയുക? ഇടമൊരു ഇറച്ചി കഴിഞ്ഞിട്ടുണ്ടാവും, ഈ രണ്ടിലോ ഇറച്ചി വാങ്ങിക്കോ. വലിയ ആളാണെങ്കിൽ, നല്ല ആത്മത്വമായി ആണെങ്കിൽ രണ്ടിലോ ഇറച്ചി വാങ്ങും, അല്ലെങ്കിൽ ആണ്ടിപ്പെട്ടി എന്ന് കൊണ്ടുവരുന്ന ഏതെങ്കിലും ചത്ത കോഴിയെ വാങ്ങിക്കൊണ്ടിട്ട് ഈ വിരുന്നാരനെ തീറ്റും. അല്ലെങ്കിലോ അല്ലെങ്കിൽ ഏകദേശമൊക്കെ ആവറേജ് ലുബ്ധന്മാരാണെങ്കിൽ ഒരു കളറ് കളിക്കുക, വെള്ളം കൊടുത്തിട്ട് വയർ അതിഥികളുടെ വയറ് നാശാക്കും.
നാലാള് കയറി വന്നു സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തേത് ചുട്ടെടുത്ത മൂലിക്കുട്ടനെ അറത്തിട്ട് ചുട്ടെടുത്ത് കൊടുത്തു സയ്യിദിന ഇബ്രാഹിം. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. നിങ്ങളും ഞാനും ഇത് ചിന്തിക്കണം. സയ്യിദിന ഇബ്രാഹിം വരെയൊക്കെ നാലാള് കയറി വന്നു. സയ്യിദിന ജിബ്രീൽ, സയ്യിദിന മീകായീൽ, സയ്യിദിന ഇസ്രാഫീൽ, പിന്നെ വേറൊരു മലക്കും, അങ്ങനെ നാല് മലക്കുകൾ അലൈഹി സ്വലാത്തു വസ്സലാം. അവർ കയറി വന്നു സയ്യിദിന ഇബ്രാഹിം. ഫമാ ലബിസ അൻജാ അബിഅജ്ലിൻ ഹനീം. ഒരു മൂലിക്കുട്ടനെ അറത്തിട്ട് ചുട്ടിട്ട് തളികയിലാക്കി കൊടുത്താൻ കൽപ്പിച്ചു. അതങ്ങനെ തന്നെ കൊടുത്തു സയ്യിദിന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു മൂലിക്കുട്ടൻ അറത്തിട്ട് തളികയിലാക്കി കൊടുത്തു. നാലാള് കയറി വരുമ്പോഴത്തേനും മൂലിക്കുട്ടൻ അറത്തിട്ട് കൊടുക്കണമെങ്കിൽ ഞാമത്തില്ലേ? ഞാമത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇബ്രാഹിമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നാഫിഅ ഇബ്നു തരട്ടെ. റബ്ബന ആത്തിനാ, നമ്മൾ വരക്കണത് ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞത് നാം ഇബ്രാഹിമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിൽ ദുനിയ ഹസന വ ഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ. സയ്യിദന ഇബ്രാഹിം കമ്മിണ്ടോ കമ്മില്ല? കമ്മില്ല. ഞാമത്തൊക്കെ ഉണ്ട്, അത്യാവശ്യം ഞാമത്തൊക്കെ ഉള്ള ആളാണ് സയ്യിദന ഇബ്രാഹിം. സുഖവും സൗകര്യവുമാണെങ്കിൽ പറയുകയും വേണ്ട. 99 വയസ്സുള്ള കിളവിയായ ഭാര്യയും അതിസുന്ദരിയ, മറ്റൊരു ഭാര്യക്ക് 20 വയസ്സിൽ താഴെയാണ്. ആ പെണ്ണാകട്ടെ ബുദ്ധികളിൽ അതിസുന്ദരിയായ അടിമ പെണ്ണാണ്. ഇങ്ങനെയൊക്കെ അനുഭവിച്ച് ജീവിച്ച മനുഷ്യൻ രണ്ടാം സ്ഥാനത്താണ്. പെണ്ണിന്റെ ചൂരടിക്കാതെ പോയ ആള് നാലാം സ്ഥാനത്തുമാണ്. ദാരിദ്ര്യം, പെണ്ണിന്റെ വാസന പോലും അറിയില്ല. സ്വന്തം ഉമ്മാന്റെ വാസന ഇല്ലാത്തൊരു വാസന ഈസാനബിക്കറിയില്ല. സയ്യിദന ഈസ ഉറക്കെ പറ, സയ്യിദന ഈസ സുഖത്തിന്റെ ഞാമത്തിന്റെ കാര്യം പറയും വേണ്ട. ആകണ്ടായിരുന്നതൊരു പാത്രമായിരുന്നു. ഒരു വെള്ളത്തടാകത്തിൽ ഇറങ്ങിയിട്ട് കൈക്കുമ്പിളിൽ വെള്ളം കുടിച്ചപ്പോൾ ഈ പാത്രം എനിക്ക് ഏറെയാണല്ലോ എന്ന് തോന്നിയിട്ട് ഫതസദ്ദഖ ബിഹി ആ പാത്രവും ദാനം ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദന ഈസ അഫ്ഖറു നാസി ഈസ, ലോകത്തെ ഏറ്റവും വലിയ ദരിദ്രൻ സയ്യിദന ഈസ. അള്ളാന്റെ കോടതിയിൽ ഒരു ഫക്കീറിനെ കൊണ്ടുവരുമ്പോ ഫക്കീർ എന്നോട് അള്ള ചോദിക്കും, എന്തെനിക്ക് ആരാധിക്കാഞ്ഞു, എന്നെ പറ്റി മോശമാണ് എന്റെ റിക്കാർഡ്. അപ്പോൾ പറയും, പിന്നെ എനിക്ക് എന്റെ കുട്ടിയൊക്കെ തെണ്ടിക്കാനും തെണ്ടിപ്പോകാനും അല്ലേ നേരം കിട്ടിയുള്ളൂ. എനിക്ക് എങ്ങനെയാണ് വടച്ചോനെ ഇബാദത്ത് എടുക്കാൻ നേരം കിട്ടുക? ജിന്നെ ഫക്കീറാക്കിയിട്ട് പിന്നെ എന്ത് ചോദ്യം വടച്ചോനെ ഈ ചോദിക്കണത് എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ റബ്ബിന്റെ കോടതിയിൽ ഈ ഫക്കീർ അള്ളാഹിനോട് പറയും. അപ്പൊ അള്ളാന്റെ തിരിച്ചു ചോദ്യം, എന്നെ ഞാൻ നിന്നെ ഫക്കീറാക്കിയത് കൊണ്ടാണോ നീ ഇബാദത്ത് എടുക്കാതിരുന്നത്? ഫക്കീറോ ഹൽ കുന്ത അഫ്ഖറ മിൻ ഈസാ? മനസ്സിലായില്ല. ഹൽ കുന്ത അഫ്ഖറ മിൻ ഈസാ? ഈസാനേക്കാളും വലിയ ഫക്കീർ ആയിരുന്നു എന്ന് തിരിച്ചു ചോദിക്കും അല്ലാഹു തആല. അപ്പൊ ലോകം കണ്ട ഫക്കീറാണ് ആര്? സയ്യിദന ഈസാ. ഒന്നുമില്ല കയ്യിൽ, 10 പൈസ ഇല്ലാത്ത ദരിദ്രനാണ് സയ്യിദന ഈസ. അഫ്ഖറുൽ അംബിയ ഈസ. പിന്നെ ഫക്കീറുമാണ്, സുഖമില്ല. ഞാൻ പറഞ്ഞില്ലേ 33-ാമത്തെ വയസ്സിൽ ഉയർത്തപ്പെട്ടു സയ്യിദന ഈസ. പെണ്ണ് കെട്ടിയിട്ടില്ല, പെണ്ണിട്ടിട്ടില്ല. നമ്മളെ സർക്കാരിന്റെ നിയമം അനുസരിച്ച് 22 പെണ്ണിട്ടാലോ? ഇത് 33-ാമത്തെ ഉയർത്തപ്പെടുന്നവരെ പെണ്ണിട്ടിട്ടില്ല സയ്യിദന ഈസ. അതായത് ഉമ്മാന്റെ ചൂരല്ലാത്തൊരു ചൂര ഈസാനബിക്കറിയില്ല സയ്യിദന ഈസ. എന്നിട്ടോ, എന്നിട്ട് നാലാം നമ്പർ, ഇതൊക്കെ അനുഭവിച്ചാള് രണ്ടാം നമ്പർ.
അപ്പോൾ വിലായത്തിന്റെ അടിസ്ഥാനം സുഖം അനുഭവിക്കലും അനുഭവിക്കാതിരിക്കലും അല്ല, അതൊക്കെ മനുഷ്യന്റെ വിട്ടിത്തരാണ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. തമാപേ, അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. പടച്ചോ നമുക്ക് ബോധം തരട്ടെ, അത് നല്ല കാര്യം. കാര്യം അള്ളാഹുക്ക് വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. ചിന്തിക്കും, വളരെ ചിന്തിക്കണം. പിന്നെയോ സ്വന്തത്തില് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഭയങ്കര പാടല്ലേ? ഇതിലൊക്കെ പാടില്ലെങ്കിൽ എന്തിനാ പിന്നെ പാടുള്ളത്? നിങ്ങൾ ചിന്തിക്കും, വളരെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ ഒന്നല്ല കണക്ക് കിടക്കുന്നത്, മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. അബ്ദും മഅബൂദും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തിലാണ് അബ്ദ് മഅബൂദ്, മഅബൂദ് അബ്ദിനെ സ്വീകരിക്കുക. അബ്ദും മഅബൂദും തമ്മിലുള്ള ബന്ധത്തിൽ അബ്ദ് ഒന്നുമല്ല എന്ന് മഅബൂദിന് തോന്നണം. അല്ല മഅബൂദിനത് തോന്നണമെങ്കിൽ അബ്ദിന് തോന്നണം. അല്ല ചിന്തിക്കണം, മഅബൂദ് തിരഞ്ഞെടുത്താലേ അബ്ദിന് അങ്ങനെ തോന്നുകയുള്ളൂ. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. അബ്ദിനെ ഞാൻ മോശപ്പെട്ടവനാണ് തോന്നണമെങ്കിൽ മഅബൂദ് അബ്ദിനെ തിരഞ്ഞെടുക്കണം. അല്ലാതെ ഒരു വലിപ്പത്തിലും ഇല്ല, ഒരു വലിപ്പത്തിലും ഇല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഹത്വം ആരെയും പ്രാപുബക്രം സിരിയാരെ മഹത്വം എന്താ? അവര് അവരുടെ നിസാരത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അത് തുർപ്പൻചി മുഹമ്മദ് സിരിയാരെ മഹത്വം, അവരവരെ നിസാരത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അത്തിപ്പറ്റ മേടിയൻകുട്ടി മുസ്ലിയാരെ മഹത്വം, അവരവരുടെ നിസാരത്വത്തിലേക്ക് മടങ്ങിച്ചെന്നു, ഇറങ്ങിച്ചെന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാത്ത കുമുലേ, നിങ്ങൾ എനിക്ക് എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, നിങ്ങൾ എനിക്ക് എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. മൻ സറഹു യതമസ്സല ലഹു അന്നാസു ഖിയാമൻ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. ഒരു മനുഷ്യൻ ജനങ്ങളൊക്കെ അവൻ വരുമ്പോ എണീറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നബി വന്നാൽ എണീക്കണ്ടേ? നബി വന്നാൽ സ്വാഭാവിക എണീറ്റിനെ? നബി വന്ന സ്വാഭികൾ എണീറ്റിനി എണീറ്റല്ലോ. ഞാൻ നബി എന്ത് പറഞ്ഞു? നിങ്ങൾ നിനക്ക് വേണ്ടി നിങ്ങൾക്ക് എനിക്ക് വേണ്ടി എണീക്കരുത്. മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക് 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 ചിന്തിക്ക്. മുത്തുനബി എന്താ പറഞ്ഞത്? മുത്തുനബി പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുത്. എന്നാൽ ബുദ്ധിമാന്മാരായ സ്വഹാബികൾ ഹബീബിന് വേണ്ടി എണീറ്റവരല്ലേ ചിന്തിക്കണം? ഏറ്റവും വലിയ മഹാനല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? അവരാരാണ്? അവർ രണ്ടിന്റെ ഹാമിലാണ്. ഒന്ന് ഹാമിലുൽ ഖുർആൻ, രണ്ടു ഹാമിലുൻ അലൈ റസൂലില്ലാ. രണ്ട് കാര്യത്തിന്റെ ഹാമിലാണ്, രണ്ട് കാര്യത്തിന്റെ വാഹകനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒന്ന് ഹാമിലുൽ ഖുർആൻ, ഒന്ന് ഖുർആൻ വഹിച്ച ആളാണ്. രണ്ടും ഹാമിലുൻ അലൈ റസൂലില്ലാ, മുത്ത റസൂലുള്ളാഹിന്റെ രണ്ട് ചെരിപ്പും ഏറ്റു നടന്ന ആളാണ് സയ്യിദുന ബിൻ മസ്ഊദ് റളിയല്ലാഹു. ഉറക്കപ്പറ സയ്യിദുന ബിൻ മസ്ഊദ്, ഞാൻ ഇരിക്കു വേണ്ടി നിങ്ങൾ എന്നെ അപമാനിച്ചൊന്നും ചെയ്യരുതെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് രണ്ടും രണ്ട് അർത്ഥമാണ്. റസൂലുള്ളാഹി നഫ്സി റസൂൽ അങ്ങനെ പറയൂ. മുഹമ്മദ് മുസ്തഫ ഒരാൾക്ക് തോന്നാണ് എനിക്ക് വേണ്ടി ജനങ്ങൾ കോലം കെട്ടി എണീക്കണമെന്ന് ആഗ്രഹിച്ചാല് അവൻ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവന് സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ.
ഒരു മനുഷ്യൻ വരുമ്പോൾ സാരി ആ മനുഷ്യനെ ഒരു ആലിമ വരുമ്പോൾ നമ്മൾ എണീക്കണ്ടേ, നമ്മൾ എണീക്കണം. പക്ഷെ അയാളെ നഫ്സിൽ അങ്ങനെ തോന്നാൻ പാടില്ല, അയാളെ നഫ്സിൽ അങ്ങനെ തോന്നാൻ പാടില്ല. ഇത് വളരെ ചിന്തിക്കണം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അത് സ്റ്റേജുകളിൽ സ്ഥിരമായി കേൾക്കുന്ന വർത്തമാനങ്ങളാണ്. അതൊക്കെ നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അത് കേൾക്കുന്ന മനുഷ്യനെ അത് നശിപ്പിച്ചു കളിച്ചു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും ചിന്തിക്കണം. ഇന്ന് വേദിയായ വേദികളെല്ലാം നശിപ്പിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടൂല. എനിക്ക് നീ ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പാടില്ല. മുക്കാൽ ഭാഗവും 99 താടി രോമം നരച്ചിട്ട് ഇനി ആരെയാണ് പൊരുത്തപ്പെടിക്കാനുള്ളത്? മനുഷ്യന്മാരെ അള്ളാഹ് എല്ലാവരും ഉള്ളിൽക്ക് പേക്കാക്കേണ്ട നേരമായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. നിങ്ങളെ കുറെ ആളുകളെ ബഹുമാനിച്ച് നടന്നിട്ടൊന്നും എനിക്ക് കാര്യമില്ല. അടിയിൽ പേക്കിങ്ങിലേക്ക് പോകാനുള്ള നേരമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുമിനീങ്ങളെ ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മാത്രം അവരെ അവർ ബക്കാഈങ്ങളാണ്. അവർ സ്വന്തത്തിൽ കരിഞ്ഞോയി, അവർ കരിഞ്ഞു. ഏറ്റവും വലിയ ആളല്ലേ ഇബ്നു മസ്ഊദ്? തഅല്ലമുൽ ഖുർആന അൻ അർബഅ, നാലാളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിച്ചോളൂ. മുഹമ്മദ് മുസ്തഫ, നാലാളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിച്ചോളൂ. ആരാ നാലാള്? ഇബ്നു മസ്ഊദ്, മൂന്ന് ഇതിൽ ആ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ആ പേരാണല്ലോ ഏത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾ ഇബ്നു മസ്ഊദിനെ പറ്റി കേൾക്കി. ഇതിനേക്കാൾ വലിയ ഞാൾ ആരാ ഈ ലോകത്തുള്ളത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് അല്ലാഹുവിന്റെ കോടതിയിലെ തുലാസിലേക്കാണ് വെച്ചാൽ അസ്ഖലു മിൻ ഉഹുദിൻ, ഓരോ കാലും ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ഇബ്നു മസ്ഊദിന്റെ, എന്റെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ കാല് അല്ലാഹുവിന്റെ കോടതിയിൽ മീസാനിൽ വെക്കും. അത് വെച്ചു കഴിഞ്ഞാൽ അസ്ഖലു മിൻ ഉഹുദിൻ, ഓരോ കാലും ഉഹുദ് മലയേക്കാൾ ഭാരം ഉണ്ടാകുമെന്ന്. 1.5 കിലോമീറ്റർ ഉയരത്തിലും 6 കിലോമീറ്റർ വീതിയിലും നീളത്തിലുമുള്ള മദീന കണ്ട ഏറ്റവും വലിയ പ്രധാന പർവ്വതമാണ് ഏത്? ഉഹുദ് മല. ആ ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകും ആരെ കാലിന്? അള്ളാഹുവിന്റെ കോടതിയില്. കാരണം ഈ കാലുകൊണ്ട് അദ്ദേഹം ചെയ്ത നന്മക്ക് കയ്യും കണക്കൂല്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ ഖുർആനിലെ الرحمن علم القران خلق الانسان علمه البيان ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് കഅബാലയത്തിന്റെ അടുത്ത് പോയി ഇത് ഓതുക? ഫഖാമ ബിൻ മസ്ഊദിൻ. അപ്പോൾ ഇബ്നു മസ്ഊദ് നീറ്റു. അന യാ റസൂലുള്ളാഹ് ഫഖാല ലാ ഇജ്ലിസ് ഉരീദു മല്ലഹു അശീറ, നല്ല കരുത്തന്മാരായ കുടുംബക്കാരുള്ള ഒരാളാണ് പോകേണ്ടത്. കാരണം നിനക്ക് നീ ഒരു പാവപ്പെട്ട ചങ്ങാതിയാണ്, നീ അവിടെ പോയി ഓതിയാ നിന്നെ അടിച്ചവര് ശരിയാക്കും. എന്നാൽ കുടുംബത്തിനെ പേടിച്ചിട്ടെങ്കിലും തല്ലാൻ ധൈര്യം ഉണ്ടാവൂല. അങ്ങനത്തെ കുടുംബക്കാരുള്ള ഒരാളാരായി കൂട്ടത്തിൽ ഓടാൻ പോകാനുള്ളത്? മഖാമ അഹദും, ഒരാൾ എണീറ്റില്ല. ഫഖാമ ഇബ്നു മസ്ഊദ് ഇൻസാനിയൻ, രണ്ടാമത്തവും എണീറ്റത് ഇബ്നു മസ്ഊദ് ആണ്. അപ്പോഴും ഹബീബ് പറഞ്ഞു ഉരീദു മല്ലഹു അശീറ, കുടുംബമുള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ ചോദിച്ചു, കബാലയത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഈ ആയത്തോടാൻ ഈ സൂറത്തോടാൻ ആരാണുള്ളത്? ഫമാ ഖാമഅദുൻ, ഒരാളും എണീറ്റില്ല. ഫഖാമ ഇബ്നു മസ്ഊദിൻ സാലിസ, മൂന്നാമത്തെ വട്ടം എണീറ്റത് ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പോയി അവിടെ പോയി ഇന്നത്തെ ബഹുമാനപ്പെട്ട മഖാമിന്റെ ഇബ്രാഹിം ആ ഏരിയയിൽ പോയി നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു മസ്ഊദ്. ഓട്ടങ്ങോട്ട് തുടങ്ങിയപ്പോൾ മക്കാര് വന്നു അടിച്ച് ചവിട്ടി വീഴ്ത്തി ബോധം കെട്ട് ചെവി തോള ചോട്ടിറക്കി വീണ് കാല് ചവിട്ടി മുട്ടിച്ച് സയ്യിദുനാ ഇബ്നു മസ്ഊദിനെ ഉറക്കപ്പറാ റളിയല്ലാഹു അൻഹു. ഈ രണ്ട് കാലുകൾക്ക് അസ്ഖലും മിൻ ഉഹുദിൻ, ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാവും എന്ന് മുഹമ്മദ് മുസ്തഫ.
ശരി, ഇനി നിങ്ങൾ കേട്ടോ, ഈ മരിക്കാൻ മനുഷ്യൻ മരിക്കാൻ ഒരുങ്ങുന്ന നേരത്ത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഫറാഹു യബ്കി, കരയന്നെ കരയന്നെ ഇബ്നു മസ്ഊദ്, കരയന്നെ മാലക്കായ ഇബ്നു മസ്ഊദ്, എന്തേ നിനക്ക് പറ്റിയത് ഇബ്നു മസ്ഊദ് തങ്ങളെ, എന്ത് പറ്റിയത്? നിങ്ങളുടെ സമയമാസന്നമായി, ഇനി മരിച്ചാൽ നിങ്ങളെ കുട്ടികൾ ദാരിദ്ര്യത്തിലാകുമെന്ന് പേടിച്ചിട്ടാണോ? അപ്പോൾ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യമുണ്ടാകുന്ന പേടി എനിക്കില്ല. ഞാൻ എന്റെ പെൺകുട്ടികളോട് എല്ലാ രാത്രിയിലും നിങ്ങൾ അൽവാഖിയ സൂറത്ത് ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാപ്പ മരിച്ചാൽ നിങ്ങൾക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല കുട്ടികളെ, നിങ്ങൾ എല്ലാ രാത്രിയിലും അൽവാഖിയ ഓതണം കേട്ടോ. എന്തുകൊണ്ട്? ലിയന്നി സമിഅതു മിൻ റസൂലില്ലാഹ് മൻ ഖറാ സൂറത്തൽ വാഖിയ കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഒരാള് അൽവാഖിയ സൂറത്ത് ഓടിയാൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല, അവരെല്ലാ രാത്രി അൽവാക്യ ഓതുന്നവരാണ്. ഞാൻ മരിച്ചതുകൊണ്ട് കുട്ടികളുടെ അന്നം മുടങ്ങൂല ഖലീഫ, അതൊന്നും എനിക്ക് പേടില്ല ഖലീഫ. അപ്പോൾ പിന്നെ ഖലീഫ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും സന്തോഷിച്ച ആളല്ലേ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാര്യല്ലേ നിങ്ങൾ. മുത്തുനബിക്ക് അങ്ങോട്ട് ഖുർആൻ ഓടി കൊടുത്ത ആളല്ലേ ഇബ്നു മസ്ഊദ്. അല്ലാഹു റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹബീബിൽ നിന്ന് കേട്ടവരാണെങ്കിൽ ഇബ്ൻ മസ്ഊദ് കേട്ടവരുമാണ്. വൽഖാരിഉ അലാ റസൂലില്ലാ, മുത്തുനബിക്ക് അങ്ങോട്ട് ഓടിക്കൊടുത്ത് മുത്തുനബിയെ കരയിപ്പിച്ച ഓത്തുകാരനുമാണ് ഇബ്ൻ മസ്ഊദ്. മുഹമ്മദ് മുസ്തഫ തങ്ങളെ കരയിപ്പിച്ച ഓത്തുകാരനാണ് ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിസാ ഓതാം, ഖുർആൻ വേണ്ടി പറഞ്ഞു, നിസാ സൂറത്ത് ഓതി. എത്തിയപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു മുത്തു മുഹമ്മദ് മുസ്തഫ. അത്രയും വലിയ മുത്തുനബിയെ കരയിച്ച ഊത്തുകാരനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിക്കുമ്പോ കുട്ടികൾ ദാരിദ്ര്യം അങ്ങോട്ട് പേടിയില്ല. പിന്നെ നിങ്ങൾ വെച്ചു. അപ്പോൾ പറഞ്ഞു ഖലീഫ, ഞാൻ ദുനിയാ പൂർത്തി കരയുകയല്ല, കൈഫാഖിഫു ബൈന യദൈ റബ്ബി, റബ്ബിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കും എന്നോർത്ത് കരയുകയാണ്. ദുനൂബി 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 ദുനൂബി, ഞാൻ കരയുകയാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ജനങ്ങളെ അട്ടിമറിയണ്ട. ദുനിയാവിന്റെ കളികളല്ല ആഖിറത്തിന്റെ കളി. ദുനിയാവിൽ ആളായതുകൊണ്ട് ആഖിറത്തിൽ ആളാവില്ല. ദുനിയാവിൽ ഗസേര കിട്ടിയതുകൊണ്ട് ആഖിറത്തിൽ ഗസേര കിട്ടിക്കൊള്ളുമെന്നില്ല. ദുനിയാവിൽ ജനങ്ങളാ ബഹുമാനിച്ചതുകൊണ്ട് ആഖിറത്തിൽ ജനങ്ങൾ ബഹുമാനിക്കും എന്നും ഇല്ല. ദുനിയാവിൽ ഒരാളെ നിസാരപ്പെടുത്തിയതുകൊണ്ട് ആഖിറത്തിൽ നിസാരനായി കൊള്ളുമെന്നും ഇല്ല. നിങ്ങൾക്കറിയില്ലേ കാസർഗോഡ് നിസാരനായി ജീവിച്ച ഒരാള് തികച്ചും നിസാരനാണ്. ആ നാട്ടിലെ നിസാരന്മാരിൽ നിസാരനായി വല്ലാരമിണ്ടൂല, വല്ലാതെ ബന്ധങ്ങളില്ല, വല്ലാതെ വർത്തമാനം പറയൂല. ആദ്യകാലത്ത് കുറെ ഞാമത്തുണ്ടായിരുന്നു, പിന്നെ അതെല്ലാം പോയി. സാധുവായി മരിച്ച ഒരു മനുഷ്യനെ 13 കൊല്ലം കഴിഞ്ഞിട്ട് ഖബർ തുറന്നു നോക്കിയപ്പോ അവസ്ഥ എന്താ? മൂലരാണോ? അല്ല. താടിക്കാരനാണോ? അതുമല്ല. താടിക്കാരനല്ല.
നക്കാർത്തന്നെ എല്ലാവരും താടിയുള്ളവരൊക്കെ പോയി പഠിച്ചോളി എന്നല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഒരു സാധുവായ മനുഷ്യൻ ഖബറ് തുറന്ന് പിന്നെ അവർ ഖബറ് മൂടി. സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആൾ വന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആൾ വന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്റെ സ്ഥിതി പഠിക്കാൻ വേണ്ടി വന്നതാണ്, ഡിപ്പാർട്ട്മെന്റിൽ ഔദ്യോഗികമായി വന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടി ഖബർ തുറക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഖബർ തുറന്നു കൊടുത്തു. പിറ്റേന്ന് പിന്നെയും ഖബർ തുറന്നു. ഖബർ തുറന്നപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഖബർ തുറപ്പിച്ചു. ഖബർ പിറ്റേന്ന് പിന്നെയും തുറന്നു. ഖബർ തുറന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്നായി. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്ന് മഹല്ലി നിവാസികൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊരു പിന്നീടൊരു പ്രശ്നമായാൽ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്കൊരു ഫയലിൽ സൂക്ഷിക്കാനാണ് ഒറ്റ ഫോട്ടോ. അപ്പോൾ മഹല്ലി അധികാരികൾ സമ്മതിച്ചു. അവർ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതനായ ഡിവൈഎസ്പി വന്നിട്ട് എന്ത് ചെയ്ത്? പോലീസ് ഖബറിൽ ഇറങ്ങി പച്ചയായ കാല് പിടിച്ചു നോക്കി. ചിലപ്പോ കാഴ്ച മാത്രമേ ഉള്ളൂ, അതല്ല ഇറച്ചി ക്ലിയർ തന്നെയാണോ നോക്കാൻ, വിളക്കിന്റെ മാന്റലിന്റെ നിൽപ്പുണ്ടല്ലോ അങ്ങനെയാണോ എന്നറിയാൻ, പെട്രോൾ മാക്സിനുണ്ടല്ലോ മനസ്സിലായില്ല, മനസ്സിലാവണല്ലോ അല്ല, പെട്രോൾ മാക്സിന് ഉണ്ടല്ലോ നിൽപ്പ്, ഒരു നിൽപ്പ് നിൽപ്പ് നിൽക്കുമല്ലോ. പെട്രോൾ മാക്സ് കാണുമ്പോ അങ്ങനെ നല്ല പാനിക്കാട് നിൽക്കുമ്പോൾ നോക്കും, എന്നാൽ തൊട്ടാതെ പോണെങ്കിൽ. അപ്പൊ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വന്ന്, ഞാന് ഇത് വെറുതെ പറയല്ല, എന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശിഷ്യൻ പോയി ആ മഹലിൽ പോയി അതിന്റെ റിപ്പോർട്ട് പൂർണ്ണമായി എടുത്തതിന്റെ ശേഷമാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് പ്രസംഗിക്കുന്ന ആൾ ഈ വിഷയം പ്രസംഗിച്ചിട്ടില്ല. അതിന്റെ എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കി നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യൻ കാസർഗോഡ് ഈ മഹലിൽ പോയി പഠിച്ചു, ആ കുടുംബത്തിൽ പോയി വിഷയങ്ങൾ പഠിച്ച അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഒരു കുഴപ്പമില്ല, കാലൊക്കെ നല്ല റാഹത്തുള്ള കാല്, നല്ല ഉഷാറ്. കഫം കഫം ചേര കഫം തുണിയുടെ തുണി പിടിച്ചു നോക്കി, മല്ല് പിടിച്ചു നോക്കി, ഒലച്ചു നോക്കി, ഒലച്ചു നോക്കി. മാർക്കറ്റിലെ ഏതോ പീടികയിൽ നിന്ന് വാങ്ങിയത് പോലെ പുതു പുതുത്തൻ പുതു പുതുത്തൻ പിടിച്ചു നോക്കി, ഒലച്ചു നോക്കി. ഒരു കുഴപ്പമില്ല. ഇതിനെല്ലാം മാനവദ സാക്ഷികൾ ഇന്നുണ്ട്. 13 കൊല്ലം അതിന്റെ ഇടയിൽ എത്ര മഴ പെയ്തു, എന്തൊക്കെ നടന്നു. മുസ്ലിയാരാണോ മുസ്ലിയാർ അല്ല, സയ്യിദാണോ സയ്യിദും അല്ല, ചിന്തിക്കണം. നാട്ടിലെ കേമനാണോ അറിയപ്പെട്ട കേമനാണോ കേമനും അല്ല, പിന്നെ ആരാണ് സാധുവായ മനുഷ്യൻ? സാധുവായ മനുഷ്യന് അള്ളാഹു സ്ഥാനം കൊടുത്തെങ്കിൽ ഒരു ആലിം ഹാമിലായാൽ ഹാമിലിന്റെ അവസ്ഥ എന്തായാലും, ഒരു സയ്യിദ് ഹാമിലായാൽ ഖൈഫ് ആയാൽ അപ്പോൾ ആ സയ്യിദിന്റെ സ്ഥാനം എന്തായിരിക്കും? നാലാം കാറ്റഗറിയിൽ പോലും ഇങ്ങനെയാണെങ്കിൽ രണ്ടാം കാറ്റഗറി എങ്ങനെ, മൂന്നാം കാറ്റഗറി എങ്ങനെ, ഒന്നാം കാറ്റഗറിയിലേക്ക് നമുക്ക് പോകണ്ട. അത് അമ്പിയാക്കന്മാരെ അവസ്ഥ നമുക്ക് പറയാനേ നമുക്ക് കഴിയില്ല. വർത്തമാനം പറഞ്ഞു കിടക്കുന്ന ആളാണ്, അവസ്ഥയിലാണ് മുഹമ്മദ് മുസ്തഫ. വർത്തമാനം പറയും, വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ടല്ലോ, പിന്നെയും വന്നിട്ടില്ലേ. എത്ര ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ചിന്തി ചിന്തി വഹാബികൾ പറഞ്ഞു ഇയാൾക്ക് പിരാന്താണ്,
1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ റസൂലിനെ പിന്നെ പല ആളുകൾ അടുത്തുനിന്ന് നേരിട്ട് വന്നിട്ടുണ്ട് എന്ന് ഖാസിമി പറയുന്നു. അയാൾക്ക് ഭ്രാന്താണ്. ആയിക്കോട്ടെ, എനിക്ക് ഭ്രാന്താണ് എന്ന് നിനക്ക് പറയുന്ന അവസ്ഥയിലേക്ക് അല്ല ആക്കി എന്നുള്ളതാണ് അല്ലാഹുവിന്റെ തൗഫീഖ്. അൽഹംദുലില്ലാഹ്. വഹാബികൾ സോഷ്യൽ മീഡിയ നിറച്ചിട്ടുണ്ട്. ഖാസിമി പറയുന്നേ പുട്ടു നബിയെ നേരിട്ട് വരുന്നതാണ്. നേരിട്ട് വരും, നേരിട്ടും വരും, യക്കളത്തിൽ വരും. മനാമല്ല, മനാമ പൂളെ കളക്കുന്നവനും ചേമ്പിന് കളക്കുന്നവൻ്റെ അടുത്തേക്ക് പോലും മനാമിൽ പോകുമെങ്കിൽ ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് യക്കളത്തിലും വരും മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എന്താണ് കാസർകോട്ടെ ഖബർ നമ്മളെ പഠിപ്പിക്കുന്നത്? എല്ലാ ഫിത്നകളിലും മാറി നിൽക്കുന്ന, എല്ലാ രംഗവേദികളിലും മാറി നിൽക്കുന്ന, എല്ലാ പള്ളിയതാകാനുള്ള സ്ഥലങ്ങളിലും മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരെ അല്ലാഹ് ഒരു വലിയ മുത്തഖീങ്ങളുമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ അബിരിയാ അൽ അസ്ഫിയാ. അങ്ങനത്തെ ചില ആളുകളുണ്ട്, അവരെ അല്ലാഹ് വലിയ ഇഷ്ടമാണ്. അവർ നാട്ടിലുണ്ടെങ്കിൽ ആരും അവരെ വിളിക്കൂല. നാട്ടിലുണ്ടെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കാൻ അവരെ വിളിക്കൂല. അല്ലദീന ഇദാ ഹളറു ലം യദ്ഉ, അവർ നാട്ടിലുണ്ടെങ്കിലും അവരെ വിളിക്കൂല. ഒരു നിശ്ചയത്തിനൊന്നും വിളിക്കൂല. നിശ്ചയത്തിനൊന്നും വിളിച്ചോളുന്നില്ല. എന്തുകൊണ്ട്? ഒരു കാര്യമായ നിശ്ചയത്തിനൊന്നും സാധുക്കൾ പറ്റ സാധുവായ ഒന്നിലും പെടാത്തൊരു സാധുവിനെ വിളിച്ചോളുന്നൊന്നുമില്ല. അല്ലദീന ഇദാ ഹളറു ലം യദ്ഉ, അവർ നാട്ടിലുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇനിമനെ വിളിക്കൂല. കാരണം നിശ്ചയത്തിനൊക്കെ വിളിക്കണമെങ്കിൽ ഒന്നിരിക്കൽ തൊള്ളോണ്ട് നാല് വർത്തമാനം പറയാൻ കഴിയണം, അല്ലെങ്കിൽ കല്യാണം അലസിയാൽ തല്ലാനൊപ്പം പോകാൻ കഴിയണം. അല്ലാതെ രണ്ടിനും അല്ലാത്ത പരക്കച്ചോറിന് കല്യാണത്തിന് വിളിക്കുള്ളൂ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കല്യാണത്തിന് ചിലപ്പോൾ എന്നോട് പറയും, ഇജു കുഞ്ഞു മേമരെ നേരത്തെ തന്നെ വരണട്ടാ, എല്ലാവരും കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് ചിലപ്പോൾ എന്നോട് പറയും. അതെന്തിനാണ്? അതവിടെ ഇല എടുത്തിടണം, അവിടെ പ്ലേറ്റ് കഴുകണം, അവിടെ എന്താ പറയുക ടേബിൾ നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ, നിങ്ങൾ സ്ഥലത്തുണ്ടല്ലോ. പറയും മനുഷ്യന്മാരെ, രണ്ട് കൂട്ടക്കാരോട് രണ്ട് നിലക്കാ പറയാ. പറ്റ സാധുവാണെങ്കിൽ പറയാം, അയ്യോ കുഞ്ഞു മേമ്മതെ രാവിലെ മുതൽ കല്യാണം കഴിയുന്നവരെ അവിടെ ഉണ്ടാകട്ടാ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് കൊടുക്കാനും ടേബിൾ കൊടുക്കാനും ഞാൻ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഒരാളാണ് ചെയ്യുന്നതാണ്. മന്ത്രിനോട് പറയാം അങ്ങനെയല്ല, ഒരു ജസ്റ്റ് ഒന്ന് കയറിപ്പോയാൽ മതി. അങ്ങനെ രണ്ടാളോടും രണ്ടു പോലത്തിൽ പറയാം, മന്ത്രിയെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാകട്ടോ എന്ന് മന്ത്രിനോട് പറയില്ല. എന്തുകൊണ്ട്? തിന്നിട്ടിന് മണ്ഡലങ്ങളെ നമ്മളെ പോട്ടത്തിൽ കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ വേന. രണ്ടു കാലാളും രണ്ടു കാലത്തിലെ പറയാം. എനിക്കന്ന് 100 പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി പോയാൽ മതി എന്ന് പറയുന്നു. സാധുക്കളോടും അവർ നാട്ടിലുണ്ടെങ്കിലും അവരെ ക്ഷണിക്കുകയില്ല. അവർ നാട്ടിലില്ലെങ്കിൽ അവരെ പറ്റി അന്വേഷിക്കുകയും ഇല്ല. അങ്ങനെയാണ് പോയി ഉമ്രക്ക് പോയി, പിന്നെ അതുപോലെയൊക്കെ പണിയെടുത്ത് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നാട്ടിലെ പ്രധാനിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാനും ഉമ്രക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നു. പിന്നെ ബദർ ബേക്കറിയിലൂടെ ഒന്നൊന്നര കൊല്ലം പണി കിട്ടി. അങ്ങനെ കഴിഞ്ഞ് ഇവിടെ വരികയാണ്. ഇന്നലെ മിന്നാന്നാണ് ഞാൻ വന്നതെന്ന നാട്ടിലെ പ്രധാനി ചോദിക്കും, ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതാണ് വൈരാഗോ. അവർ നാട്ടിലില്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പുണ്യ റസൂൽ മുസ്തഫ. ചില നല്ല മനുഷ്യന്മാരുണ്ട്, അവർ നാട്ടിലുണ്ടെങ്കിൽ സാധുക്കളാണ് അവര്. അവർ നാട്ടിലുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടതിന് വിളിക്കൂല. നാട്ടിലില്ലെങ്കിൽ ഒരാൾ അവരെ അന്വേഷിക്കുകയും ഇല്ല.
പക്ഷേ കുലൂബുഹും അവരെ ഹൃദയം ഈമാന്റെ വിളക്കുകളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിനിടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് വെളിച്ചുണ്ടാവുന്നല്ല, അവരെ കണ്ടുപഠിച്ചവർക്ക് പോലും വെളിച്ചം കിട്ടും. കാരണം അവരെ വിളക്കിനോടാണ് ഓർമ്മിച്ചത് മുഹമ്മദ് മുസ്തഫ. വിളക്ക് വിളക്കിന്റെ ആവശ്യത്തിനല്ല, വിളക്ക് മാത്രമല്ല, വിളക്ക് നാട്ടുകാരുടെ ആവശ്യത്തിനുമാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ അവരെ ഹൃദയത്തിൽ വിളിച്ചുണ്ടാവുന്നല്ല പറഞ്ഞത്. കുലൂബുഹും മസ്വാബിഹുൽ ഹുദാ, കുലൂബുഹും മസ്വാബിഹുൽ ഹുദാ, അവരെ ഹൃദയങ്ങൾ ഈമാന്റെ വിളക്കുകളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. യഖ്റുജൂന മിൻ കുല്ലി ഫിത്ന, നാട്ടിൽ ഒരു ഫിത്ന ഉണ്ടെങ്കിലും ആ ഫിത്ന അവരൊന്നും ഉണ്ടാവില്ല, അവരെയിലൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പോകണം. അങ്ങനത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കായ കബറുകൾ മലബാറിലുണ്ടാവും. ഒരു കാസർകോട്ടൊന്നുമല്ല, കണ്ട് പൊട്ടിച്ച് നോക്കിയാൽ എത്രയോ ഉണ്ടാവും, എത്രയോ ഉണ്ടാവും. അവർക്ക് നസീമുൽ ഫിർദൗസിൽ നിന്ന്, അലങ്കൃതമായ നസീമുൽ ഫിർദൗസിൽ നിന്ന്, ഫിർദൗസിന്റെ മനോഹരമായ വാസന അവർക്ക് അടിച്ച് വീശിക്കൊണ്ടേയിരിക്കും. ഖബറിന്റെ സ്ലേബ് തുറന്നു കേട്ട് അനുഭവിച്ച് പരിചയമില്ലാത്ത അതിമനോഹരമായ സുഗന്ധമാണ്. പിറ്റേന്ന് ഖബർ തുറന്നപ്പോഴും സുഗന്ധമാണ്, സുഗന്ധം തന്നെ. قلوبهم مصابيح الهدى يخرجون من كل فتنة سوداء. يا حبيب محمد مصطفى اللهم اعط توفيق ترتے ചിന്തിക്കി. എപ്പോൾ അബ്ദ് അബ്ദിയത്തിലേക്ക് പോകണം. എന്റെ അബ്ദിയ, അബ്ദിയ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാമാണ് എന്ന ധാരണയല്ല, ഞാനൊന്നുമല്ല എന്ന ധാരണയാണ്. ഞാനൊന്നുമല്ല എന്ന ധാരണയിൽ നിന്നാണ് അബ്ദിനെ അല്ലാഹു തആല സ്വീകരിക്കുക. അബ്ദിയത്തിന്റെ മർത്തബയാണ് റിസാലത്തിന്റെ മർത്തബയെക്കാളും വലുത്. അപ്പോൾ വിലായത്തിന്റെ മർത്തബയിലും അബ്ദിയത്തിന്റെ മർത്തബക്കാണ് പ്രാധാന്യം. വലിയാവലിനേക്കാൾ വലിയനിഷ്ടം അബ്ദാകലായിരിക്കും. റസൂലിൻ റസൂലാകലിനേക്കാൾ ഇഷ്ടം അബ്ദാകലായിരിക്കും. ഏതൊരു മഹാനും അങ്ങനെയാണ്, അബ്ദാകല ഇഷ്ടം. അതുകൊണ്ടാണ് അന അബ്ദുഹു റസൂലുഹു എന്നാണ് ഏത് ഹദീസിലും അന റസൂലുഹു അബ്ദുഹു എന്ന് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക് 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 ചിന്തിക്ക്. റിസാലത്തല്ലേ വലിയ വാക്ക്? റിസാലത്തല്ലേ വലിയ വാക്ക്? അങ്ങനല്ലേ വലിയ വാക്ക്? വലിയതുകൊണ്ടാണല്ലോ പരിചയപ്പെടുത്ത. അങ്ങനെയല്ലേ വലിയതുണ്ടല്ലേ പരിചയപ്പെടുത്ത. അങ്ങനല്ലേ വലിയതല്ലേ ആദ്യം പറയാം? അങ്ങനല്ലേ ആദ്യം പറയാം? വളരെ ചിന്തിക്കണം. ഒരാളെ പറയുമ്പോ അയാളെ വലുതല്ലേ പറയാ? ചിന്തിക്ക്. ഒരാള് അരിമ്പ്ര അരിമ്പ്ര മാലിലും പള്ളിന്റെ മെമ്പറുമാണ്, കേരള നിയമസഭയിലെ എം എൽ എ ആണ് എന്ന് അങ്ങനെ സങ്കല്പിക്കും. ഒരാള് അരിമ്പ്ര മഹലിലെ മെമ്പറുമാണ്, പിന്നെ കേരള നിയമസഭയിലെ എം എൽ എയുമാണ് എന്ന് സങ്കല്പിക്കും. എന്നാൽ ഒരാള് അയാളെ കോഴിക്കോട്ട് വെച്ച് കണ്ടാൽ ഇതാ അരിമ്പ്ര മഹലിലെ മെമ്പർ അതെ വരുന്നു, നമുക്കൊന്ന് പോയി നോക്കാന്ന് ആരെങ്കിലും പറയോ? പിന്നെ പറയണ കൂട്ടത്തിൽ പറഞ്ഞിട്ട് എം എൽ എക്ക് ധീരമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തും പറയും. മുപ്പര് നിങ്ങൾ വിചാരിച്ച രാഷ്ട്രീയക്കാരൊന്നുമല്ല അരിമ്പ്ര മേലിൽ മുപ്പര മെമ്പറുമാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ന ഹരീസ് ഞാൻ കണ്ടിട്ടില്ല. എവിടെയും അബുദയത്തിനെയാണ് റിസാലത്തിനേക്കാൾ മുണ്ടിച്ചത്. അന അബുദുഹു വ റസൂലുഹു, റസൂലിനല്ല ഖുർആൻ കൊടുത്തത് അബ്ദിനാണ്.
അബ്ദുന്ന് പറഞ്ഞാൽ താഴെയുള്ള മർത്തബയാണ്, അതിനേക്കാളിനി താഴെ ഒരു മർത്തബയില്ല. അബ്ദു എന്നാൽ അടിമ, അടിമാന്ന് പറഞ്ഞാൽ, അടിമാന്ന് പറഞ്ഞാൽ, അടിമാന്ന് പറഞ്ഞാൽ ഓ സബ്സേ നീചേ ഉസ്സേ നീചേ കുച്ച് ബി നഹി ഹേ ഓർ കോയി ബി നഹി ഹേ, ഓനാണ് ഏറ്റവും താഴെ, ഓന്റെ താഴ്ന്നു വേറാരുമില്ല, ഓരൊന്നുമില്ല, അതാണ് അടിമാലി. ചിന്തിക്കുന്നു, 4 മണിവരെ പണിയെടുത്തു, 4:30 പണിയെടുത്തു, 5 മണിവരെ തൊഴിലാളി പണിയെടുക്കണമെന്നാണ് നിയമം. 5 മണി കഴിഞ്ഞിട്ടും മുതലാളി പറഞ്ഞു, മമ്മരെ ഈ അബ്ദുറഹ്മാനെ അബോക്കറെ ഈ 3 തെങ്ങും കൂടി ബാക്കിയുണ്ട്, അതും കൂടി ആണ്ട് കളച്ചണ ഒപ്പിച്ചാളാന്ന് പറഞ്ഞാൽ ഇവന് ഉസുറും പുളിയും എന്ന 2 സാധനം അവൻ്റെ വല്യാപ്പാൻ്റെ വഴിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും ഞാൻ പണിക്കുന്നതാണ്, ഞാൻ എൻ്റെ അടിമയെന്നാ വിചാരം പറയും. മനുഷ്യന്മാർ നിങ്ങൾ ഇന്ത്യ കൂടെ അല്ലേ പറയും. 5 മണിക്ക് പണിയെടുക്കാം, 5 മണി പിന്നെയും വിചാരിച്ച് ഞങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ട്, ഞാൻ എസ് ടി ഒ ആണ്, നേരം പോയി പണിപ്പിച്ച ഓലോണ് പേരും തലയെ കെട്ടിട്ട് ഞാൻ സി ഐ ടി ആണ്, ഓനെ കൊണ്ട് വെറുത്ത് പറയാനും വയ്യ, ഞാൻ ഐ ആൻ ഡി ഒ സി ആണ്. അങ്ങനെ പറയും ഞങ്ങൾക്ക് അസോസിയേഷൻ അടിമക്കോ, അടിമക്ക അസോസിയേഷൻ ഇല്ല, അടിമക്ക് സംഘടന ഇല്ല, അടിമക്ക് കൂലിയില്ല, അടിമക്ക് അസോസിയേഷൻ ഇല്ല, അടിമക്ക് അടിമയുടേതായ താല്പര്യവും ഇല്ല, അടിമക്കൊരു നേരമില്ല. അടിമയോട് എപ്പോഴും പറയും, അടിമയോട് എപ്പോഴും പറയും. മുതലാളിയുടെ പുരയിൽ തൊഴിലാളി താമസിച്ചപ്പോൾ നട്ടപ്പാതിരക്ക് 3 മണിക്ക് എണീറ്റ് ഒരു പണി പറഞ്ഞാൽ പറയും ജയ് വേറെ ആളെ നോക്ക്, ഞാൻ പണിക്കാരനാണ്, എൻ്റെ അടിമയല്ല. അടിമക്ക് പറയാൻ പറ്റില്ല, ഞാൻ അടിമക്ക് പറയാൻ പറ്റില്ല, ഞാൻ അടിമയല്ല. എന്നാൽ അല്ലാഹു ഖുർആൻ കൊടുത്തത് അടിമക്കാണ്. ഇൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഞാൻ എൻ്റെ അടിമക്ക് കൊടുത്ത ഖുർആൻ, റസൂലിന് കൊടുത്ത ഖുർആൻ എന്നല്ല, അടിമക്ക് കൊടുത്ത ഖുർആൻ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അപ്പൊ റിസാലത്തിന്റെ ഏറ്റവും വലിയ ഫായിക്കത്തായ മർത്തബയിലാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂൽ ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അടിമാടിമാടിമാണ്. അപ്പോൾ ഉടമക്കാരന്റെ മുന്നിൽ എത്തലും ഏറ്റവും ചെറുതാകലാണ് ഒരാളെ മഹത്വം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഔലിയാക്കന്മാര് തലേ കെട്ടിയതും അവര് പരിക്കം കൊണ്ടെടുത്തും പാഞ്ഞു നടപ്പറയണ്ട, അവരവന്റെ മുന്നിൽ ചെറുതായി, അടിമകളെ മുന്നിലും ചെറുതായി, അതാണ് അവർ വലുതായത്. അതിന്റെ ഉൽപ്പത്തിലെ ചിന്തിക്കണം. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഇന്നത്തെ സൂറത്ത് അൽകൗഫ്, വെള്ളിയാഴ്ച രാവ് പകലിന്റെ സൂറത്തല്ലേ അൽകൗഫ്? അൽകൗഫിൽ എന്താ മുത്തു നബിയെ പറഞ്ഞത്? അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അടിമക്ക് തന്റെ അടിമക്ക് ഖുർആൻ ഇറക്കി കൊടുത്തവനാണ് സർവസ്തുതയും. മേലക്ക് കൊണ്ടുപോയത് റസൂലിനെ അല്ല, മേലക്ക് കൊണ്ടുപോയത് നബിയെയും അല്ല. ഇത് മനോരമയല്ല, ഇത് മാതൃഭൂമിയല്ല, ഇത് പരിശുദ്ധ കലാമാണ്. ഒരു പദം പറഞ്ഞാൽ അതിനൊരു വില ഉണ്ട്. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ചിന്തിക്കണം. അപ്പോൾ ആകാശത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയല്ലോ, മിഅ്റാജിന് കൊണ്ടുപോയ അടിമ. അന്ന് ഭൂമിയിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ
വഹീ കൊടുത്തിട്ടുണ്ട് മുത്തനബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ആകാശത്തിൽ ഒരു അതിൻ്റെയും അപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹായിൽ ഒരു പ്രത്യേക ലോകത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടെ ജിബ്രീൽ പോലും മാറി നിന്നുപോയി. ജിബ്രീലിന് പോലും ആ പ്രദേശത്തേക്ക് അനുവാദമില്ലാതെയായി. അപ്പോൾ അല്ലാഹു നേരിട്ട് വഹി കൊടുത്ത് നേരിട്ട് നേരിട്ട് എത്രയാണ് വഹിയിന്റെ ഇൽമി എന്ന് ദുനിയാവിലുള്ള എല്ലാവരും കൂടിയാൽ കണക്കാക്കാൻ കഴിയുകയില്ല. നേരിട്ട് വഹി മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താണ് അവിടെ ആയത്? എന്താണ് അവിടെ ആയത്? എന്താണ് മുത്ത് നബിയെ പറ്റി ആയത്? ജനങ്ങളെ ഇത് മനോരമയല്ല, ഇത് മാത്സിന്റെ പുസ്തകമല്ല, ഇത് കെമിസ്ട്രിയുടെ പുസ്തകമല്ല. ചെറുതായാൽ അല്ലാതെ വലുതാകാൻ കഴിയുകയുമില്ല. ജനങ്ങളെ മുന്നിൽ വലുതായിട്ട് കാര്യവുമില്ല. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. ചിന്തിക്കണം, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ചിന്തിക്കണം, ചിന്തിക്കണം. നമ്മൾ ചെറുതാകണം, നമ്മൾ ചെറുതാകണം. മരിച്ചാല് ബാക്കിയുള്ളവര് നല്ലത് പറഞ്ഞാൽ പിന്നെ നമ്മൾ നന്നാവും എന്നൊരു ധാരണ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അതും പൊട്ടത്തരാണ്. നാട്ടുകാര് നല്ലത് പറഞ്ഞത് കൊണ്ട് നന്നായിക്കൊള്ളമെന്നില്ല, മുമിനീങ്ങൾ നല്ലത് പറയണം. മുമിനീങ്ങൾ നല്ലതെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലതാണ്. മരിച്ചതിന്റെ പിറ്റേന്ന് നാട്ടിലെ കമ്മ്യൂണിറ്റിയാരൊക്കെ പറഞ്ഞല്ലോ, മരിച്ചിട്ട് എത്ര കൊല്ലായി. ഇപ്പൊ എല്ലാ കൊല്ലവും കമ്മ്യൂണിറ്റിയാര് കൂടി പറയാറുണ്ട്, നല്ലോനായിരുന്നു, നല്ലോനായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ഇന്നെ വിളിച്ചിട്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. ഒന്ന് വിചാരിക്കരുത്, ഞങ്ങളെ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ വിചാരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ബോധമുള്ള, ഞാൻ എനിക്കും ഒക്കെ ഒരു ബോധം ഉണ്ടാകും. അള്ളാഹു തൗഫീക് തരട്ടെ. അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഇപ്പൊ മരിച്ചതിനെ വെച്ച് നാലാളുകൾ എല്ലാവരും കൂടിയിട്ടോ, നല്ലതിനെന്ന് നല്ലോനായിരുന്നു അത് പറയുമല്ലോ, അത് പറയുമല്ലോ. ബ്രോക്കർ മരിച്ചാൽ ബാക്കിയുള്ള ബ്രോക്കർമാർ പറയും നല്ലോനെന്ന് നല്ലോനായിരുന്നു. കന്നുവച്ചടക്കാരൻ മരിച്ചാൽ ബാക്കിയുള്ള കന്നോട കച്ചവടക്കാർ പറയും നല്ലോനായിരുന്നു, നല്ലോനായിരുന്നു. ഭൂമി കച്ചവടക്കാരൻ മരിച്ചാൽ ബാക്കിയുള്ള ഭൂമി കച്ചവടക്കാർ പറയും നല്ലോനായിരുന്നു, നല്ലോനായിരുന്നു. വ്യാപാരി വ്യവസായി മരിച്ചാൽ പറയും ബാക്കിയുള്ള വ്യാപാരി വ്യവസായി പറയും നല്ലോനായിരുന്നു, നല്ലോനായിരുന്നു. എസ് എൻ ഡി പിക്കാർ മരിച്ചാൽ ബാക്കിയുള്ള എസ് എൻ ഡി പിക്കാർ പറയും നല്ലോനായിരുന്നു, നല്ലോനായിരുന്നു, നല്ലോനാവും. മുമിനാകണമെങ്കിൽ മുമിനീങ്ങളെ കൂട്ടത്തിലാകണം. ഏറ്റവും വലിയ ആദ്യം ഇറങ്ങിയതല്ലേ അലക്ക്. അലക്കിൽ മുത്തു നബിയെ പറഞ്ഞത് ചിന്തിക്കണം. ചെറുതായാലേ വലിയ കഴിയുള്ളൂ.
എത്ര ചെറുതായോ അത്ര അത്ര വലിയതാവും. എത്രയാണ് കുരുക്കൾ അമർന്നത് അത്രയാണ് കുരുക്കൾ മേലക്ക് ചാടുക. ഇങ്ങനെ അമർന്നിട്ട് ഇങ്ങനെ പാറ്റാടൻ ഓന്ത് കിടക്കുമ്പോൾ ഇങ്ങനെ കളരി കളത്തിൽ കിടക്കുമ്പോൾ ബിഡിയായ ബിഡി എന്ത് വിചാരിക്കും? ബിഡി വിചാരിക്കും ഇയാൾ ഇപ്പൊ തന്നെ തോറ്റല്ലോ. അയാൾ തോറ്റതല്ല, അയാൾ അമ്പിയതാണ്. അമ്പിയാലെ പൊങ്ങുള്ളൂ. ചിന്തിക്കും അയാൾ എത്ര താഴ്ന്നു അത്ര അയാൾ പൊങ്ങും, എത്ര താഴ്ന്നു അത്ര പൊങ്ങും. ചിന്തിക്കും അല്ലാഹു നമുക്ക് നാഫിയായി ഇങ്ങനെ തരട്ടെ. മുമിനെ ചിന്തിക്കണം. ഔലിയാക്കൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ്. ആലിമീങ്ങളും വലിയാവും, ആരിഫീങ്ങളും വലിയാവും. ആലിമ ആരിഫുമാകും, ആലിമും ആരിഫുമായാൽ കാമിലായ വലിയാണ്. ആലിമമാകും ആരിഫുമാകും, ആലിമും ആരിഫുമായാൽ കാമിലായ വലിയാണ്. തന്നെ പറ്റി മനസ്സിലാക്കുക, തന്റെ നിസാരത്വം അബ്ദിന് ബോധ്യപ്പെടുക, തന്റെ നിസാരത്വത്തിൽ അബ്ദ് സഞ്ചരിക്കുക. ഉമ്മി നിങ്ങളെ ചിന്തിക്കണം. അവരാണ് അല്ലാഹുവിന്റെ ആലിമീങ്ങൾ, അവരാണ് ആലിമീങ്ങളായ ആലിമീങ്ങൾ. അവരെ കൊണ്ടാണ് നാട്ടിൽ നന്മയുണ്ടാവുക. എല്ലാ ആലിമിന്റെയും അടുത്ത് പോയിരിക്കരുത്. നിങ്ങൾ ഒരു ആലിമിന്റെ അടുത്താണ് ഇരിക്കേണ്ടത്. ആലിമ നിങ്ങളെ അഞ്ചു കാര്യത്തിൽ നിന്ന് അഞ്ചു കാര്യത്തിലേക്ക് ക്ഷണിക്കും. എല്ലാ ആലിമാന്ന് പറഞ്ഞവന്റെ അടുത്ത് പോലും പോയി നിങ്ങൾ ഇരിക്കരുത്. ജാഹിലിന്റെ അടുത്ത് തീരെ ഇരിക്കരുത്. ഇനി ആലിമാണെങ്കിൽ പോലും അവർക്ക് അഞ്ചിൽ നിന്ന് അഞ്ചിലേക്ക് ക്ഷണിക്കാൻ കഴിയണം. എന്താണ് അഞ്ചിൽ നിന്ന്? ഈ ഹദീസ് ഇൽമിന്റെ ബാബിൽ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരുടെ ഇഹ്യായിലെ ഒന്നാം വള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ വകയല്ല. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു അവന്റെ ബർക്കത്തുകളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങൾ ചേർക്കട്ടെ. അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങൾ നമ്മളെ ദോഷങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് മരുന്ന് വെക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. നമ്മളെ ദോഷങ്ങളെ കണ്ടെത്തി മരുന്ന് വെക്കണം. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ലാ തജ്ലിസു ഇലാ കുല്ലി ആലിം ولكن يجلس الى عالم يدعوكم من خمس الى خمس ان محمد مصطفى അഞ്ചിൽ നിന്ന് അവർ നിങ്ങളെ അഞ്ചിലേക്ക് ക്ഷണിക്കും. ഏതാണ് അഞ്ചിൽ നിന്ന് അഞ്ചിലേക്ക്? ഒന്ന്, ഒന്ന് മിന ശക്കി ഇലൽ യഖീൻ വമിന തക്കബ്ബുരി ഇലൽ തവാളി ومن الرياء الى الاخلاص ومن الرغبه الى الزهد ومن العداوه الى النصيحه അഞ്ചിൽ നിന്ന് ആലിം അഞ്ചിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ഒന്നെന്താ? മിന ശക്കി ഇലൽ യഖീൻ, ശക്കിൽ നിന്ന് യഖീനിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ വഹാബി ആലിം അല്ല. എന്തുകൊണ്ട്? വഹാബി ശക്കിന്റെ ആളാണ്. വഹാബിയുടെ അടുത്തൊരാൾ പോയിരുന്നാൽ ശക്കല്ലാതൊന്നും ഉണ്ടാവില്ല. അല്ലാഹു കാത്തിരിച്ചിട്ടുണ്ട്. അപ്പൊ വഹാബിക്ക്, വഹാബി കേരള നഗരത്തിൽ മുജാഹിദീന്റെ ഉലമാക്കൾക്ക് അങ്ങനെ അവര് പറയുന്നുവെങ്കിൽ അവരെ ദീനിൽ ആലിം എന്ന് പറയാൻ പറ്റൂല. അവർക്കുണ്ട് ഒരു ജമിയത്തുൽ ഉലമാ, അത് ജമിയത്തുൽ ഉലമാ എന്ന് പറയാൻ പറ്റൂല. വേറെ എന്താ പറയേണ്ടതെന്ന് അവർ യോഗം കൂടി തീരുമാനിക്കട്ടെ. ഏതായാലും ജമിയത്തുൽ ഉലമാ എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആലിം ആലിമാകണമെങ്കിൽ ശക്കിൽ നിന്ന് യഖീനിലേക്ക് ക്ഷണിക്കണം. മിന ശക്കിൽ അൽ യഖീൻ, ഒരു ആലിം
ജനങ്ങൾക്ക് സംശയമല്ല ഉണ്ടാക്കേണ്ടത്, ഞങ്ങൾക്ക് ഉറപ്പുണ്ടാക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ, വർക്കപ്പറ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഒരു വഹാബിയുടെ അടുത്ത് ഒരാൾ പോയിരുന്നാൽ അവന് ദീനിൽ പ്രമാണപ്പെട്ട കാര്യങ്ങളിലൊക്കെ സംശയം തോന്നുന്നു, എല്ലാത്തിനും സംശയം ഒക്കെ സംശയം. പിന്നെ കേറിനനുസരിച്ച് സംശയം കൂടി കൂടി വരും. വഹാബിയായിട്ട് പിന്നെ മൗദൂദിയായാൽ കുറച്ചും കൂടി സംശയം തോന്നുന്നു. പിന്നെ ചേകനൂരായാൽ ഒക്കെ സംശയം തോന്നുന്നു. നിസ്കാരത്തിൽ സംശയം തോന്നുന്നു, നിസ്കാരത്തിൻ്റെ എണ്ണത്തിൽ സംശയം തോന്നുന്നു, വഖ്തിൽ സംശയം തോന്നുന്നു, ബാക്കിയിലും സംശയം തോന്നുന്നു. ചേകനൂരിൻ്റെ അവസാന കാലത്തെ വാദം ഒന്നിരിക്കൽ സുജൂദ് ഒന്നാക്കണം അല്ലെങ്കിൽ റുക്ഉ രണ്ടാക്കണം എന്നായിരുന്നു. കാരണം വസ്ജുദു വർക്അഉ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് റുക്ഉഉം സുജൂദും ഖുർആൻ ഒരുപോലെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നിരിക്കൽ സുജൂദ് ഒന്നാക്കുക. കാരണം റുക്ഉഉനെയും സുജൂദിനെയും ഖുർആനിൽ ഒന്നായിട്ടല്ലേ പറഞ്ഞത്. വസ്ജുദു വർക്അഉ മഅ റാകിഈൻ. ചേകനൂരിന്റെ അവസാന കാലഘട്ടത്തിലെ വാദത്തിൽപ്പെട്ടതായിരുന്നു വസ്ജുദു വർക്അഉ മഅ റാകിഈൻ. ഒന്നിരിക്കൽ സുജൂദ് ഒന്നാക്കുക, റുക്ഉഉനോട് ഒപ്പിച്ച്, അല്ലെങ്കിലോ റുക്ഉഉനെ രണ്ടാക്കുക, അപ്പൊ റുക്ഉഉനെ സുജൂദിലേക്ക് ഒപ്പിച്ച്, അല്ലാതെ റുക്ഉഉനും സുജൂദൊന്നും പറ്റൂല. കാരണം ഖുർആനിന്റെ നസ്സിൽ റുക്ഉഉനെയും സുജൂദിനെയും ഒരുപോലെയാണ് പറഞ്ഞത്. ഒന്നിരിക്കൽ റുക്ഉഉ രണ്ടാക്കുക, അല്ലെങ്കിൽ സുജൂദ് ഒന്നാക്കുക. ഇപ്പൊ എന്തേ ഉണ്ടായത്? കബറിനൂർക്കാരനായ ഒരു ചേകനൂരിന്റെ അനിയായി ചേകനൂരിന്റെ അടുത്ത് ചെന്നപ്പോൾ ചേകനൂര് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. രണ്ട് സൈസിൽ വേണമെങ്കിൽ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. ഒരു തക്ബീർ കിട്ടിയിട്ട് ഇങ്ങനെ വന്ന് റുക്ഉ ചെയ്ത് സുജൂദും ചെയ്ത് കയറി വന്നിട്ട് പിന്നെ രണ്ടാം റക്അത്തിലേക്ക് കയറി ഇങ്ങനെ ഒരു നിസ്കാരം നിസ്കരിക്ക. ഇനി നിനക്ക് നേരവും കാലമൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു കാലത്ത് നിസ്കരിക്ക. ഖിയാമ കഴിഞ്ഞ് റുക്ഉ കഴിഞ്ഞ് ഏറ്റുദാൽ കഴിഞ്ഞ് ഒരു റുക്ഉ കൂടി ചെയ്ത് പിന്നെ ഏറ്റുദാലിലേക്ക് വന്ന് സുജൂദിലേക്ക് പോയി രണ്ട് നേരത്തിനനുസരിച്ചൊക്കെ ചെയ്യുക. ഇങ്ങനെ രണ്ട് സൈസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നിയത്ര ഇയാൾക്ക് എന്തോ ഗുളികയില്ലാത്ത സൗഖ്യമുണ്ടോന്ന് എനിക്ക് തോന്നി അയാളെന്നെ എന്നോട് പറഞ്ഞു. എനിക്ക് അന്നെന്നെ തോന്നിയിരുന്നു ഇയാൾക്ക് എന്തോ സൗഖ്യമുണ്ടോന്ന് ഇങ്ങനെ തോന്നിയിരുന്നു ഇയാൾക്ക് എന്നെനിക്ക് തോന്നി. അതെന്താ പ്രശ്നം? അറബി അറിയുന്ന പ്രൊഫസർമാര് എന്ന് പറയാം, ആലിമികൾ അറിയില്ല. എന്തുകൊണ്ട്? വഹാബികളിൽ ഒരാൾ ആലിമി എന്ന് പറയൂല. എന്തുകൊണ്ട്? ആലിമിനെ ശക്കീലല്ല ഇവിടെ പൗരാണികമായി ആയിരക്കണക്കായ കൊല്ലങ്ങളായി നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കായ കൊല്ലങ്ങളായി മുഅ്മിനീങ്ങൾ നിരാക്ഷേപം നേരായി മനസ്സിലാക്കിയ പല കാര്യങ്ങളെയും അതിൽ ശക്കാക്കിക്കൊണ്ടാണ് വഹാബികൾ രംഗത്ത് വന്നത്. ഇപ്പോഴും ആ പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം. അപ്പോൾ ശക്കുണ്ടാക്കുന്നവർ ആലിമല്ല. ആലിമിന്റെ ലക്ഷ്യം യഖീൻ ഉണ്ടാക്കലാണ്. അതിന് അവർക്ക് യഖീൻ ഉണ്ടെങ്കിൽ യഖീൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. മഹാനായ ഷൈഖുനാ ശംസുൽ ഉലമാ, അള്ളാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അവരെ മജ്ലിസിൽ ഒരാൾ ഇരുന്നാൽ അവന്റെ ശക്ക് നീങ്ങി യഖീനാകും. വളരെ ചിന്തിക്കണം. മഹാന്മാരി എത്രയോണ് എത്രത്തോളം മഹത്വമുണ്ടോ അവരെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് യഖീനുണ്ടാകും. ബഗ്ദാദിൽ 40 കൊല്ലം വാള് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. 40 കൊല്ലാണ് ബഗ്ദാദിൽ വാള് പറഞ്ഞത്. ആദ്യം ബഗ്ദാദിലെ പള്ളിയിലെ അകത്തെ പള്ളിയിൽ വാള് തുടങ്ങി, പിന്നെ പുറത്തെ പള്ളിയിലേക്ക് ഇട്ടു, ആള് കൊണ്ടില്ല, പിന്നെ മുറ്റത്തേക്ക് ഇട്ടു, പിന്നെ മൈതാനിയിലേക്ക് ഇട്ടു കസേര, പിന്നെ 40 കൊല്ലം വാള് പറഞ്ഞിട്ടുണ്ട് ബഗ്ദാദിൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. തങ്ങള് 40 കൊല്ലം വാള് പറഞ്ഞു. ചിന്തിക്ക് എത്ര ആളുകൾ ഉണ്ടാവും. റുബ്ബ മജ്ത മഹിലൈ സബ്ഊന അൽഫാ,
ചിലപ്പോൾ 70,000 ആളുകളെല്ലാം മജ്‌ലിസിൽ ഉണ്ടാവും. 70,000 ആളുകളും ചിലപ്പോൾ മജ്‌ലിസിൽ ഉണ്ടാകും. 70,000 ആളുകളൊക്കെ മജ്‌ലിസിലുള്ള സമയവും ഉണ്ടായിരിക്കും. വളങ്ങനെ പറയും, മൈക്കൊന്നുമില്ല. 70,000 ആളുകളൊക്കെ ചിലപ്പോൾ ചില മജ്‌ലിസിൽ ഇരിക്കും. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെയാണ് വള്ള്. വളങ്ങനെ പറയും, പൊട്ടിയങ്ങനെ കരയും, ജനങ്ങളും അങ്ങനെ കരയും. നൂറുകണക്കിനായ ആളുകൾ ബോധരഹിതനായി വീഴാത്ത ഒരു വാള് ഓതുലാളം പറഞ്ഞിട്ടേയില്ല. ബോധരഹിതരായി അങ്ങനെ വീണു, വാള് കേട്ട് മനുഷ്യന്മാരങ്ങനെ വീണു വീണു വീണു. അങ്ങനെ അത്രയും വലിയ വാളാണ്, എന്തുകൊണ്ട്? ജനങ്ങൾക്ക് സംശയമൊക്കെ നീങ്ങി. അല്ലാഹുവിന്റെ യഖീനുണ്ടായി, മുത്തുനബിയുടെ യഖീനുണ്ടായി, മുത്തു മുഹമ്മദ് മുസ്തഫ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ യഖീനുണ്ടാവും. അങ്ങനത്തെ വാള് പറയും, ചിന്തിക്കണം. ചിലപ്പോൾ ആ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട ഇമാം മനാവി റളിയല്ലാഹു അൻഹു തന്റെ ഫൈലുൽ ഖദീറിൽ പറയുന്നുണ്ട്, ചിലപ്പോൾ ആ മജ്‌ലിസിൽ ഒരാള് ഷക്കുണ്ടായാൽ ചിലപ്പോൾ ആർക്കെങ്കിലും തന്റെ സദസ്സിലുള്ള ഒരാൾക്ക് ഒരു സംശയം തോന്നിയാൽ റുബ്ബമായം ഷീഫിൽ ഹവാ ഹവയിൽ നടന്നു വരും. അവരെ വയദുബു അലാ സുദ്രിഹി, നെഞ്ചിൽ രണ്ട് അടി ഇങ്ങനെ കൊടുക്കും. ഫയുസീലു ശക്ക മിൻ ഖൽബി സമീഇ, അങ്ങനെ കേൾക്കുന്നവന്റെ ഖൽബിൽ നിന്ന് ഒന്ന് രണ്ട് ഇങ്ങനെ അടി കൊടുക്കും. ഖൽബിലേക്ക് ഒരു പറയുന്ന വർത്താനം കേറിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഹവയിലൂടെ നടന്നു വരും. 70,000 ആടുകളൊക്കെ ഇരിക്കുന്ന മജ്‌ലിസ, എന്നിട്ടോ കേൾക്കുന്നവന്റെ കൽബിൽ നിന്ന് ഷക്കിനെ നീക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജിലാനി, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്കണം. ഇവിടെ ചെയ്തത് വിനയത്തിലേക്ക് ക്ഷണിക്കണം. സദസ്സിൽ വരുന്നവരുടെ കിബിറ് നീങ്ങണം. അവരോട് അടുക്കുന്ന ആളുകൾക്ക് കിബിറില്ലാതെയാകണം. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ കിബിറിൽ അവലേശമില്ല. അത്തിപ്പറ്റമേനെക്കുട്ടി മുസ്ലിയാരെ, ഒരാൾ സഹവസിക്കേണ്ടത് പോലെ സഹവസിച്ചിരുന്നുവെങ്കിൽ അവരുടെ കൽബിൽ നിന്ന് കിബിറ് നീങ്ങുമായിരുന്നു. അരി പ്രസാദിന് ഒരാൾ സഹവസിക്കേണ്ടത് പോലെ സഹവസിച്ചിരുന്നുവെങ്കിൽ ഖബറിൽ അവരുടെ കൽബിൽ നിന്ന് അവരുടെ കൽബിൽ നിന്ന് കിബിറ് നീങ്ങുമായിരുന്നു. തൃപ്പഞ്ചി ഉസ്താദിന് വരാൻ സാവസിക്കേണ്ടതുപോലെ സാവസിച്ചിരുന്നുവെങ്കിൽ കൽബിൽ നിന്ന് കിബിർ നീങ്ങുമായിരുന്നു. വളരെ ചിന്തിക്കണം. കൽബിൽ നിന്ന് കിബിർ നീക്കാൻ ഇവർക്ക് കഴിയും. ഇവരുടെ സ്വഹബത്ത് കൊണ്ട് മനുഷ്യന്റെ കൽബിൽ നിന്ന് കിബിർ നീങ്ങിപ്പോകും. ഇലത്തവാളി വിനയത്തിലേക്ക് എത്തിച്ചേരും. വിവരവും അമലും കിബിറ് നീങ്ങാനും ഉണ്ടായിട്ട് കാര്യമില്ല. വിവരവും ഉണ്ടായിരുന്ന ഇബ്ലീസിന് ലഅനത്തുല്ലാഹി അലൈഹി, മൽഊനാ ഇബ്ലീസ്, വിവരല്ലേ ഉണ്ട്? ഇബ്ലീസിന് വിവരല്ലേ? ഇബ്ലീസിന് ഇബാദത്തില്ലേ ഉണ്ട്. മലഅ ബിസ്സുജൂദി അസ്സമാവാത്തിൽ ഉലാ, ആകാശ ലോകങ്ങളെ സുജൂദ് കൊണ്ട് നിറച്ചവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. സ്വർഗം കാക്കുന്ന മലക്കായ റിളുവാന്റെ കൂട്ടുകാരനായിരുന്നു ഇബ്ലീസ്. ഉറക്കെ പറ, ഇബ്ലീസ് കാന റഫീഖ ഖാസിനിൽ ജന്നത്തിൽ റിളുവാൻ. അലൈഹിസ്സലാം സയ്യിദുന റിളുവാൻ, ഉറക്കെ പറ, സയ്യിദുന റിളുവാൻ, റിളുവാന്റെ കൂട്ടുകാരനായിരുന്നു ഇബ്ലീസ്. പക്ഷേ എന്താ കുഴപ്പം? കിബിർ, വൽപ്പത്തരം കിബിർ. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ.
ഔലിയാക്കന്മാരും ആലിമീങ്ങളും ജനങ്ങളെ ക്ഷണിച്ചത് കിബറിൽ നിന്ന് വിനയത്തിലേക്കാണ്. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. പിന്നെയോ വമിനൽ റിയാഇല ഇഖ്ലാസ്, ലോകമാന്യത്തിൽ നിന്ന് അവർ ഇഖ്ലാസിലേക്ക് ക്ഷണിച്ചു. ലോകമാന്യം ഒരു മനുഷ്യൻ തന്നെ തന്നെ ആശ്ചര്യം കൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് താൻ ഒന്നുമല്ല എന്ന അവസ്ഥയിലേക്ക് ക്ഷണിച്ചു. താൻ ഒന്നുമല്ല. അനിബിനി അബി മുലൈക അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ. അനിബിനി അബി മുലൈക അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ. സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഞാൻ ഒരു വരി വായിക്കാം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഞാൻ ബുഖാരിയിൽ നിന്ന് ഒരു വരി വായിക്കാം, കേട്ടോ. ഞാൻ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഒരു വരി വായിക്കാം. അനിബിനി അബീ മുലൈക, ശ്രദ്ധിക്കണില്ലേ, അനിബിനി അബീ മുലൈക, ഞാൻ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഒരു വരി വായിക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിൽ നിന്ന് ഒരു വരി ഞാൻ വായിക്കാം. തങ്ങളെ തന്റെ പല്ലിപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വരി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ചിന്തിക്കാൻ വേണ്ടി ഞാനത് എടുത്തു പറയാണ്. അതിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരൂല, അത്രയും വലിയ ആഴമുണ്ട്. ഇബ്നു അബി മുലൈക റളിയല്ലാഹുനെ തന്റെ സഹാബിയായ ബല്ലിപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. എന്താണ് സഹാബിയായ ബല്ലിപ്പ പറയുന്നത്? അദ്റക്തു അക്സറ മിൻ സലാസീന മിൻ അസ്ഹാബി റസൂലില്ലാ, മുപ്പതിലേറെ പ്രമുഖരായ സഹാബികളെ എനിക്ക് പരിചയമുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ് അലാ നഫ്സിഹി, അവർ ഓരോരുത്തരും ഞാൻ മുനാഫിഖാണോ എന്ന് പേടിച്ച് ജീവിച്ച് മരിച്ചവരാണ്. ഒമിൻഹും അബൂബക്കരിൻ, ഒരാൾ അബൂബക്കറാണ്. ഞാൻ ബുഖാരി എന്നാണ് ഈ വാണിച്ചത്. ഞാൻ ബഹുമാനപ്പെട്ട സ്വഹാബിയായ ബല്ലിപ്പ പറയാണ്, മുപ്പതിലേറെ സ്വഹാബികളെ എനിക്ക്, വലിയ പ്രമുഖരായ സ്വഹാബികളെ എനിക്ക് പരിചയമുണ്ട്. അവർ ഓരോരുത്തരും ഞങ്ങൾ താൻ മുനാഫിഖാണ് എന്ന ചിന്തയിൽ ജീവിച്ച് ഭയപ്പെട്ട് മരിച്ചവരാണ്. ഒമിൻഹും അബൂബക്കറിൻ, ഒരാൾ അബൂബക്കർ. റളിയല്ലാഹു വർക്കബറ, റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ, വർക്കബറ ഒന്ന് പറ. അങ്ങനെ ഒരാളുണ്ടോ ലോകത്ത്? സിദ്ദീഖുൽ അക്ബർ മരണം വരെ സദ്യക്കുലക്കുമെന്ന പേടി ഞാൻ മുനാഫിക്കാണല്ലോ, ഞാൻ മുനാഫിക്കാണല്ലോ, ഞാൻ മുനാഫിക്കാണല്ലോ, ഞാൻ മുനാഫിക്കാണല്ലോ, ഞാൻ മുനാഫിക്കാണല്ലോ. നമ്മളെ ഉറപ്പ്, നമ്മൾ നല്ലവരാണല്ലോ, നമുക്കെന്ത് പേടിയുള്ളത്? നമ്മൾ നല്ലവരാണല്ലോ, നമുക്കെന്ത് പേടിയുള്ളത്? നമ്മൾ നല്ലവരാണല്ലോ എന്നാണ് തന്നെ. ഇതൊന്നും ബുഖാരിയിൽ വെറുതെ എഴുത്ത് കൂട്ടിയിട്ട് പേജ് കൂടുതൽ അച്ചടിക്കാൻ വേണ്ടി എഴുതി വിട്ടതല്ലോ മനുഷ്യന്മാര്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ബുഖാരി അല്ലേ മനുഷ്യന്മാര്? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ലോകം അംഗീകരിച്ച കിതാബല്ലേ ബുഖാരി? ബുഖാരിയിൽ നിന്ന് വായിച്ചതാണ്. അനിബ്നു അബീ മുലൈക അന്നബീഹി അൻ ജദ്ദിഹി ഖാൽ അദ്റക്തു അക്സറ മിൻ സലാസീന മിൻ അസ്ഹാബി റസൂലില്ലാഹ് കുല്ലുഹും യഖാഫു നിഫാഖ് അലാ നഫ്സിഹി വമിൻഹും അബൂബക്കറും വഉമറു വഉസ്മാനു വഅലി. ഞാൻ മുനാഫിഖാണ് എന്ന ചിന്തയിൽ ജീവിച്ച് കരഞ്ഞ ആളുകൾ ഒന്ന് അബൂബക്കർ, വർക്ക പറ, രണ്ട് ഉമർ, മൂന്ന് ഉസ്മാൻ, നാല് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരെല്ലാം ഞാൻ മുനാഫിഖാണല്ലോ, ഞാൻ മുനാഫിഖാണല്ലോ എന്ന് ഭയപ്പെട്ട് മരിച്ചവരാണ് പഠിച്ചവനെ. റബ്ബേ അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാൻ. പഠിച്ചവനെ റബ്ബേ അല്ലാഹ്, ഇതന്നെ അബ്ദുൽ, ഇതന്നെ തന്നെയാണ് അത്തിപ്പറ്റ വൈദ്യം കിട്ടിയത്, തന്നെയാണ് തൃപ്തി ചെയ്യാൻ പോലെ, തന്നെയാണ് ഇതന്നെയാണ് ഇത് തന്നെയാണ് അതി ബഹുമാനപ്പെട്ട ആര്യം പ്രഭുക്കർ തന്നെയാണ് കണ്ണിയത്ത്. കുല്ലുഹും യഖാഫു നിഫാഖ് അലാ നഫ്സിഹി,
അപ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹു സ്വീകരിക്കുന്നവനായാൽ യഥാർത്ഥ ഇൽമ ഒരാളെ കൽപ്പിലായാൽ മിനൽ റിയായി വമിനൽ റിയായിലൽ ഇഖ്ലാസ് അയാൾ എത്തിച്ചേരും, ജനങ്ങൾക്ക് അതിൽ ചൂണ്ടുപലകയുമാകും. ജനങ്ങളെ കാണിക്കാൻ ശ്രമിക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ നല്ലവനാണ് ഉറക്കപ്പറ, ഞാൻ നല്ലവനാണെന്ന് വിചാരിക്കൂല, ഞാൻ നല്ലവനാണെന്ന് വിചാരിക്കൂല. ലോകം കണ്ട ഏറ്റവും വലിയ മഹാനല്ലേ സയ്യിദുന സിദ്ദീഖ്? അമ്പിയാക്കൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനിയല്ലേ സിദ്ദീഖ്? റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് അങ്ങനെയല്ലേ റളിയല്ലാഹു അൻഹു? ദുന്നൂറൈനി ഉസ്മാനും അങ്ങനെയല്ലേ റളിയല്ലാഹു അൻഹു? സയ്യിദുന അലിയുൽ മുർത്തള അങ്ങനെയല്ലേ? മനുഷ്യന്മാരെ ക്ഷണിക്കണം. ദുനിയാവ് എത്ര അനുഭവിച്ചാലും അവൻ സാഹിര്യങ്ങളായിരിക്കും, അവൻ ദുനിയാവിന്റെ ആളുകളാവില്ല. അവരുടെ ലക്ഷ്യം ദുനിയാവിന് വേണ്ടി മൂളുകയില്ല. ദുനിയാവിന്റെ ആളുകളെ കേവലം ദുനിയാവിന്റെ ആളുകൾ എന്ന പേരിൽ അവർ ബഹുമാനിക്കുകയില്ല. ദുനിയാവിന്റെ ആളുകളെ ബഹുമാനിക്കില്ല. ദുനിയാവിന്റെ മനാസിബുള്ള ആളുകളെ അവർ ദുനിയാവിന്റെ മനാസിബിന്റെ പേരിൽ ബഹുമാനിക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക് ചിന്തിക്ക്. ഒരാൾക്ക് അല്ലാഹു ഇൽമു കൊടുത്തു, ഒരാൾക്ക് അല്ലാഹു തആല മുതല് കൊടുത്തു. അപ്പോൾ ഇൽമ് കിട്ടിയവൻ വിചാരിച്ചു എന്ത്? ലഖദ് ഉഅതിയ ഖൈറം മിന്നി, ഇന്നേക്കാൾ വലുത് അവനാണ് കൊടുത്തത് എന്ന് വിചാരിച്ചാൽ അവൻ അല്ലാഹുവിനെ നിന്ദിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ പാർശ്വന്. എന്താണോ ഈ കേട്ടത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ത്? രണ്ടാളും മദ്രസയെ പഠിച്ചേ, പിന്നെ ഒരാൾ പോയി പണ്ഡിതനായി വല്യ ആലിമായി, ഒരാൾ ഗൾഫ് കച്ചവടം ചെയ്ത് വല്യ പണക്കാരനുമായി, പിന്നെ അരിമ്പ്രയിൽ വല്യ ഒരു സ്ഥലം വാങ്ങി, വല്യ ഒരു കോമ്പൗണ്ട് കെട്ടി, വല്യ ഒരു രാജകൊട്ടാര സമാനമായ ബിൽഡിംഗ് ഉണ്ടാക്കി, അങ്ങനെ വല്യ ഉഷാറിലായി, ദർജയിലായി, വല്യ ആളായി, ഗേറ്റ് കീപ്പർ പാറാവ്, വല്യ സൗകര്യം, രാവും പകലും കണ്ണഞ്ചുന്ന ലൈറ്റുകള്, മനമനോഹരമായ ഏറ്റവും വലിയ കാറുകള്, മുറ്റം നിറയെ, വല്യ സൗകര്യത്തിന്റെ വീട് വെച്ച് വല്യ ആളായി. എന്നാ കൂട്ടുകാരൻ അയാള് അയാള് ദർസ് പഠിച്ച് പിന്നെ വെല്ലൂർ പോയി, അല്ല പട്ടിക്കാട്ട് പോയി, അല്ല ഒരു ബിരുദവും വാങ്ങി. അപ്പൊ മാലിലേക്ക് വരിയമ്പറ മാലിലേക്ക് മൂപ്പര മുദരിസായി നിശ്ചയിച്ചു എന്ന് പറയാ. അപ്പൊ പിന്നെന്തായി? വല്യ മോലാളിയുടെ പൊര ഉദ്ഘാടനത്തിന് മൂലിയരെ വിളിച്ച് ഭയങ്കര കോപ്പ്, എന്താ ഭയങ്കരം ബാല്യം, ഭയങ്കരം തന്നെ. മൂലിയക്ക് ഒരു മാസം കിട്ടുന്ന പൈസ കൊണ്ട് ഓനൊരു ദിവസമായി കുറവാണ്, അത്ര വലിയ പൈസക്കാരൻ. അപ്പൊ മൂപ്പര് വിചാരിച്ചു പോയി, ഇന്നക്കതുവാഴ്ത്തിയ ഹൈറം മിന്നി, ഇന്നേക്കാൾ ഹൈറായത് പഠിച്ചോനെ ഓനാണല്ലോ കൊടുത്തത് എന്ന് വിചാരിച്ചാൽ പക്കത് അഹാനോ, അവൻ അല്ലാഹുവിന്റെ ഇൽമിനെ, ആ പണ്ഡിതൻ അല്ലാഹുവിന്റെ ഇൽമിനെ നിസാരപ്പെടുത്തി എന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം എന്തുകൊണ്ട്? എത്രയായാലും ചിന്തിക്കണം. ദുനിയാവ് എന്താണെങ്കിൽ ദുനിയാവ് ഇല്ല. ദുനിയാവിന്റെ ഒരാൾ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കൂ. ഒരാൾ ദുനിയാവിന്റെ ഒരു മുതലാളി മരിച്ചുപോയി എന്ന് സങ്കല്പിക്കൂ. ഒരു പണ്ഡിതൻ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കൂ. പണ്ഡിതൻ മരിച്ചാൽ ലോകം മരിച്ചു, മുതലാളി മരിച്ചാൽ ലോകം മരിച്ചു എന്നൊരു ഹദീസില്ല. പണ്ഡിതൻ മരിച്ചാൽ ഇൽമ പോലെ ഇനി അത്ര വലിയ ഇൽമ വേറെ ഒരാളെ കയ്യിൽ ഉണ്ടാവൂല. അങ്ങനെ തന്നെ പറ്റെടുക്കാൻ അവരങ്ങ് കഴിയില്ല. അത്
അങ്ങനെ തന്നെ കൊണ്ടേ മറവിയും ആ ഇരുമനും എടുത്തൊക്കെ കഴിയില്ല. അള്ളാഹു അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. കൊണ്ടുപോയി മെറബ് ചെയ്തു. എന്തായിരുന്നു എന്തൊരു തലയായിരുന്നു പഠിച്ചു മൊലാളിയോ? നാട്ടുകാർക്ക് എന്ത്? മൊലാളിയെ ബഹുമാനിച്ച് നല്ല നാല് വർത്തമാനം പറഞ്ഞാൽ മൊലാളി പിരിവോടുത്തിരുന്നു. ഇനി മൊലാളിയുടെ മകനെ ബഹുമാനിച്ച് നല്ല പറ്റിയ നാല് വർത്തമാനം പറഞ്ഞാൽ ഓനം പിരിവോടുക്കും എന്ന്. കോഴിക്കോട് ജില്ലയിൽ വലിയൊരു മൊലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പിരിവിന് ചെന്നപ്പോൾ അദ്ദേഹം 5000 രൂപയുടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ മൊലാളിയായിരുന്നു. അങ്ങനെ നല്ല മനുഷ്യന്മാർ എല്ലാവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഒരു തമാശയാണ്, ഇതിൽ വലിയ പാടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഒരു മുതലാളിൻ്റെ ആയിരുന്നു. മുതലാളിൻ്റെ അടുത്തേക്ക് ഒരു പിരിവേറി എന്നപ്പോൾ 5000 രൂപ. അങ്ങനെ 5000 രൂപ വാങ്ങിയിട്ട് പിന്നെ അപ്പുറത്ത് മകൻ്റെ അടുത്ത് പോയി ഇവർ പിരിഞ്ഞു. മുതലാളിൻ്റെ മകൻ്റെ അടുത്തേക്ക് പിരിവ് ചെന്നപ്പോൾ മുതലാളിൻ്റെ മകൻ 50000 രൂപ കൊടുത്തു. അപ്പോൾ ഈ പിരിവ് വാങ്ങിയിട്ട് ഇവർ വീണ്ടും മുതലാളിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ മുതലാളിയായിട്ടുണ്ട്, ഞങ്ങൾക്കായി നിങ്ങൾ 5000 രൂപയല്ലേ തന്നത്, നിങ്ങളെ മകൻ ഞങ്ങൾക്ക് 50000 രൂപ എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞ്, ഓന് കൊടുക്ക, ഓൻ്റെ വാപ്പ മൊലാളിയാണ്, എൻ്റെ വാപ്പ ഫക്കീറാണ്. അതാണ് കാരണം. ചിന്തിക്കൊക്കെ വലിയ വർത്തമാനം. ഓന് കൊടുക്കാതാണ്, ഓൻ്റെ വാപ്പ മൊലാളിയല്ലേ, എൻ്റെ വാപ്പ ഫക്കീറല്ലേ. അതുകൊണ്ടാണ് ഓൻ നോക്കണ്ടല്ല, ഓൻ്റെ വാപ്പ മൊലാളിയാണ്, എനിക്ക് നോക്കണോ? കാരണം എനിക്കൊന്നുമില്ല, ഒരു ചായപ്പൊടി പെട്ടി മാത്രമാണ് എൻ്റെ വാപ്പാൻ്റെ അടുത്ത് കിട്ടിയത്. ദർസിലേക്ക് 50000 രൂപ കൊടുത്തിരുന്നു. അങ്ങനെ മൊലാളി മരിച്ചു. അങ്ങനെ പിന്നീട് മൊലാളിന്റെ മകന്റെ അടുത്തേക്ക് കമ്മിറ്റിക്കാരൊക്കെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളാണ് ഞാൻ നോക്കേണ്ടത്, ദർസും കാര്യമൊക്കെ അപ്പൊ നോക്കിയിരുന്നു, നിങ്ങളാണ് നോക്കേണ്ടത് എന്ന്. അപ്പോൾ ഇവനൈമ്മടെ കയറി, എൻ്റെ വക ഞാൻ 75000 രൂപ മാസത്തിൽ തരാറുണ്ട്. അന്ന് തന്നെ വേഗം 4-5 മാസത്തെ 75000 അപ്പം തന്നെ ചക്കയിട്ട് കൊടുത്തു. ഇറങ്ങിപ്പോരുമ്പോൾ ഏതെങ്കിലും ബാക്കിലുള്ള ഒരു കമ്മിറ്റിക്കാരനെങ്കിലും പറയാൻ സാധ്യത ഉണ്ട്, ഒരു നിലക്കയാൾ മരിച്ചത് നമുക്ക് നന്നായി, ഇയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം ഈ ബാക്കിയുള്ള നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത പൈസക്ക് വേണ്ടി നമ്മൾ എത്രയാണ് ബുദ്ധിമുട്ടിയിരുന്നത്, ഇപ്പം ഏതായാലും ആ പൈസ കൊണ്ട് എത്തുമല്ലോ, എല്ലാം ഇതില്ല എന്ന്. എന്താണ് മുതലാളി മരിച്ച നാട്ടിന് ഒരു മുതലാളിമാർ മരിച്ചിട്ട് ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമി കരഞ്ഞിട്ടില്ല. മുതലാളിമാര് മരിച്ചാൽ ആകാശവും കരയൂല, ഭൂമിയും കരയൂല. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾ ഹബീബിനോട് യോജിച്ച്, ആരെങ്കിലും മരിച്ചാൽ ആകാശം കരയുമോ ഭൂമി കരയുമോ? അപ്പോൾ ഹബീബ് പറഞ്ഞു, ഇദാ മാത്തൽ അബ്ദു സ്വാലിഹു, സ്വാലിഹായ അല്ലാഹുവിന്റെ അടിമ മരിച്ചാൽ, തബക്കി സമാഉ വൽ അർദു അലൈഹി, ആകാശവും ഭൂമിയും കരയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അങ്ങനത്തെ മരണം നമുക്ക് തരട്ടെ. പണ്ഡിതന്മാർ ജനങ്ങളെ ക്ഷണിക്കേണ്ട നാലാമത്തെ കാര്യം, റഗ്ബത്തിൽ നിന്ന്, റഗ്ബത്താണ് ദുനിയാവിനോടുള്ള കൊതി, അതിൽ നിന്ന് സുഹൃദിലേക്ക്, ദുനിയാവിന്റെ പരിത്യാഗത്തിലേക്ക് ക്ഷണിക്കണം. എന്ത് നഷ്ടം വന്നാലും ഒന്നും വരാൻ പോണില്ല, ഒന്നും വരൂല്ല. എന്ത് പോയാൽ എന്ത്, എല്ലാം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ഏറ്റവും വലിയ തനാട്ടിന്റെ അടിമകളല്ലേ നമ്മൾ? റിസ്ക്കും നിങ്ങളെ എല്ലാവരെയും തീറ്റി പോറ്റാനുള്ള റിസ്ക് മുകളിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, റിസ്ക് ഇവിടെയല്ല, റിസ്ക് മേലെയാണ്. വഫിസ്സമാഇ റിസ്ക്കും, റിസ്ക് ഇവിടെയല്ല, റിസ്ക് മേലെയാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊന്നുമല്ല,
എന്നും അന്നുണ്ടാക്കിയിരുന്ന നാട്ടുകാരായിരുന്നു നമ്മൾ 1965-70 വരെ. എല്ലായിടത്തും നെല്ലുണ്ടാക്കും, എല്ലായിടത്തും പൂളുണ്ടാക്കും, എല്ലായിടത്തും നേന്ത്രവാഴ ഉണ്ടാക്കും, എല്ലായിടത്തും ചേമ്പുണ്ടാക്കും, എല്ലായിടത്തും ചേന ഉണ്ടാക്കും, എല്ലായിടത്തും നെല്ലുണ്ടാക്കും. മലപ്പുറം ജില്ലയിൽ 1970 ഇതിന്റെ പത്തരട്ടി കൃഷി ഭൂമി ഉണ്ടായിരുന്നു. നെൽകൃഷി ഇന്നത്തെ 10 to 25 നെൽകൃഷി ഭൂമി ഉണ്ടായിരുന്നു 1970 വരെ. എല്ലായിടത്തും നെല്ലുണ്ടാക്കും, എല്ലായിടത്തും പുളുണ്ടാക്കും, എല്ലായിടത്തും നേന്ത്രവാഴ ഉണ്ടാക്കും, എന്നിട്ട് പട്ടിണി കിടക്കും. കന്നിയിൽ മര്യാദക്കന ചോറും കഞ്ഞിയും കുടിക്കും. മകരത്തിലും ഭാഗ്യമൊക്കെ ഒപ്പിക്കും. കർക്കിട മാസം എന്നൊരു മാസം ഉണ്ടായിരുന്നു അന്ന് മലബാറില്. കർക്കിടത്തിന് എല്ലാവർക്കും പേടിയാണ്, ആർക്കും തന്നുണ്ടാവില്ല. എന്നാ നെല്ലുണ്ടാക്കും, പൂളുണ്ടാക്കും, എന്നും മഴ പെയ്യും, എന്നും നെല്ലുണ്ടാക്കും, എന്നിട്ട് എന്നും പട്ടിണി നടക്കും. എന്നിട്ട് മലയാളികൾ 1970 ഗൾഫിൽ പോയി. അവിടെ ആയാൽ അപ്പൊ പൊരുപ്പം പാറയല്ലാതെ ഒന്നുമില്ല. അവിടെ നെല്ലുണ്ടാക്കൂല, അവിടെ പൂളയുണ്ടാക്കൂല, അവിടെ മെഷീൻ ഉണ്ടാക്കൂല, അവിടെ നേന്ത്രവാഴ ഉണ്ടാക്കൂല, അവിടെ മഴ പെയ്യൂല. അപ്പോൾ അല്ലാഹു തആല റിസ്ക്കട് കൊടുത്ത് അതും കൊണ്ട് മലയാളി വന്നിട്ട് നെൽകൃഷിയൊക്കെ ഉണ്ടാക്കൽ നിർത്തിയിട്ട് രണ്ടു നേരം ചോറാണ് വെച്ച്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആവോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടാ? പറയും മനുഷ്യന്മാരെ, പണ്ടത്തെ രൂപത്തിൽ നമ്മൾ നെല്ലുണ്ടാക്കി നടക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ രണ്ടു നേരം കഞ്ഞോടിക്കണ്ടിരുന്നു. നെല്ലുണ്ടാക്കൽ നടത്തിയപ്പോൾ നമ്മൾ രണ്ടു നേരം ചോറും തോന്നും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആവോ? അപ്പൊ ഇവിടെ നല്ല ഈ ഭക്ഷണം കിടക്കുന്ന ഓഫീസർമാർ മുകളിലാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മുമ്മിനെ ചിന്തിക്കണം. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടാൽ എന്റെ മുമ്മിനെ ദുനിയാവ് നഷ്ടപ്പെട്ടാൽ എന്താണ്? മുമ്മിനായ മനുഷ്യ ദുനിയാവ് നഷ്ടപ്പെട്ടാൽ എന്ത്? എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടെന്ത്? സ്വന്തം വീട് നഷ്ടപ്പെട്ടിറങ്ങി പോന്നവരല്ലേ മുമ്മിനീങ്ങൾ മക്കയിൽ നിന്ന്? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം കൊടുത്തില്ലേ? അവർക്ക് അല്ലാഹു എന്താ കൊടുത്തത്? ഏഷ്യ മുഴുവനും അവർക്ക് നൽകി, ആഫ്രിക്ക മുഴുവനും അവർക്ക് നൽകി, യൂറോപ്പും അവർക്ക് നൽകിയില്ലേ? ഉമ്മത്ത് മുഹമ്മദ്, ഉറക്കെ പറ, ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ്. മക്ക ഫത്ഹ് കഴിഞ്ഞപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു ആയത്ത് പ്രസിദ്ധമായി. എന്താ ആയത്ത്? ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. കന്ദകിന്റെ കിടങ്ങ് കയറിയപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ് നിങ്ങൾ റോമ പിടിച്ചടക്കും, നിങ്ങൾ റോമൻ രാജ്യങ്ങൾ പിടിച്ചടക്കും, മുസ്ലിമീങ്ങളെ നിങ്ങൾ യമനും പിടിച്ചടക്കും, നിങ്ങൾ ഷാമും പിടിച്ചടക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ രാജകൊട്ടാരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തല തൂക്കി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മുനാഫിഖുകളും ജൂതന്മാരും പറഞ്ഞു മുഹമ്മദിന്റെ ഒരു കൊടി ഞങ്ങളെ പോലത്തെ ഒരു നാലാളെ മുന്നിൽ ജയിച്ചപ്പോ തോന്നുക ലോകമൊക്കെ ജയിക്കുമെന്ന്. മുഹമ്മദ് പറയുന്നത് കണ്ടില്ലേ, റോമ ജയിക്കും, റോമയുടെ കരുത്ത് മുഹമ്മദിന് എന്തറിയാ? പേർഷ്യയുടെ കരുത്ത് മുഹമ്മദിന് എന്തറിയാ? ഇപ്പൊ മുഹമ്മദ് പറയുന്നത് റോമയും പേർഷ്യയൊക്കെ ജയിക്കും മുഹമ്മദ്. എന്ത് ജയിക്കാൻ? മുഹമ്മദിന് അവരുടെ ശക്തി അറിയാം. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയ ആയത്ത് ആയത്താണ് ആലി ഇമ്രാൻ 26-27 ആയത്ത്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. അധികാരം ഒരാൾക്ക് മാത്രം അല്ലാഹു തആല എഴുതി കൊടുത്തതല്ല. അതൊക്കെ മാറി മറിഞ്ഞും വരും.
ആരെയും മാറ്റാൻ അല്ലാഹു തആലക്ക് കഴിയും. വന്നില്ലേ, മാറിയില്ലേ, പിന്നെ മാറിയില്ലേ. പേർഷ്യയിലേക്ക് മുസ്ലിമീങ്ങൾ ചെന്നപ്പോൾ കിരീടം വെച്ച അവിടുത്തെ വലിയ സ്വർണ്ണ കിരീടം മാറി മാറി ധരിക്കാറുള്ള യസ്ദഗിർദ് രാജാവ് പേടിച്ചോടിയില്ലേ ചൈനയിലേക്ക്? യസ്ദഗിർദ് ചക്രവർത്തി പേടിച്ചോടി. പേർഷ്യയിൽ അവസാനത്തെ ചക്രവർത്തിയാണ് യസ്ദഗിർദ്. അയാൾ ചൈനയിലേക്ക് പേടിച്ചോടി. മദീനയിലെ സാധുക്കളായ മുസ്ലിമീങ്ങളെ കണ്ടപ്പോൾ മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക് ഉണ്ടായില്ല, ഇതൊക്കെ നടന്നില്ലേ. വളരെ ചിന്തിക്കണം, എന്തിനാ അതിനപ്പുറം നടക്കും? ഇപ്പോൾ റോമക്കാർ പറയുന്നത് അധികാരം ഞങ്ങളെ കയ്യിലാണ്, ലോകം ഞങ്ങളെ കയ്യിലാണ്, ലോകം എല്ലാവരും എല്ലാം ഞങ്ങളെ കയ്യിലാണ്, വാർത്താ വിതരണ വകുപ്പ് ഞങ്ങളെ കയ്യിലാണ്, പെന്റഗൺ ഞങ്ങളുടേതാണ്, റോയിട്ടർ ഞങ്ങളുടേതാണ്, പിടിഐ ഞങ്ങളുടേതാണ്, എല്ലാ അധികാരവും എല്ലാം എല്ലാം ഞങ്ങളുടേതാണ്. അതുകൊണ്ട് അവരുടെ ധാര അവർ എഴുതുന്നതേ ലോകം മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ഒരു ആൺകുട്ടി വരാനായിട്ടുണ്ട്, ഇമാം മഹ്ദി. ഉറക്കെ പറ, ഇമാം മഹ്ദി വന്നാൽ പിന്നെ റോയിട്ടർക്ക് വിലയുണ്ടാവുകയില്ല, പിന്നെ പെന്റഗണിന് വിലയുണ്ടാവുകയില്ല, പിന്നെ യൂറോപ്പിന് ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയുകയില്ല. അതിന്റെ സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടാനായിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാമുനൽ മഹ്ദി റളിയല്ലാഹു അൻഹു, ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടാനായിട്ടുണ്ട്. ഇമാം മഹ്ദി ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്നാണ് അതേ സംബന്ധമായ ചരിത്ര രേഖകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ലളിതമായി മാറ്റി മറിക്കും. അപ്പോൾ നഷ്ടപ്പെട്ടതിൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കണ്ട. വലാ തഫ്റഹു ബിമാ ആതാകും, നേടിയതിൽ അതിലെത്തി അഭിമാനിക്കുകയും വേണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് നേടിയതും നഷ്ടപ്പെടും, ഏത് നഷ്ടപ്പെട്ടവും തിരിച്ചു കിട്ടും. പേടിക്കണ്ട, പേടിക്കണ്ട, ദുനിയാവ് അങ്ങനെയാണ്. ആഖിറേ പ്രശ്നമുള്ളൂ. ആഖിറം പോയാൽ പോയി. لكيلا تأسوا على ما فاتك ولا تفرحوا بما آتاك പേർഷ്യയിലെ കൊട്ടാരം പിടിച്ചടക്കി മുസ്ലിമീങ്ങൾ. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കത്തിച്ച്, നമ്മൾ പേർഷ്യയും പേർഷ്യയിലെ ഖജനാവുകളും പിടിച്ചടക്കിയിരിക്കുന്നു, അവിടെ കോടാനുകോടി സമ്പത്തുണ്ട്, അത് നമ്മൾ പിടിച്ചടക്കിയിരിക്കുന്നു എന്ന് കത്തെഴുതി അമീറുൽ മുഅ്മിനീന് കത്തെഴുതി. ആര്? ഖൈദായ സൈന്യാധിപനായ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കത്ത് കിട്ടിയപ്പോൾ കരഞ്ഞു. ആര്? ഖലീഫ കരഞ്ഞു. ഉമർ ബിൻ ഖത്താബ് കത്ത് പേർഷ്യന്ന് കത്ത് വന്നു. നമ്മൾ പേർഷ്യ പിടിച്ചടക്കി, പേർഷ്യയിലെ കൊട്ടാരങ്ങളും പിടിച്ചടക്കി. ഇന്നു മുതൽ ഇതാ ഈ ഖജനാവ് കോടാനക്കോടി സമ്പത്തുള്ള ഖജനാവ് നമ്മുടേതാണ് എന്ന കത്ത് കിട്ടിയപ്പോൾ അപ്പോൾ ആളുകൾ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു, ഞാൻ കരിണൊന്നിനല്ല, സമ്പത്ത് കൂടിയാൽ നിന്ദ്യരാകും, സമ്പത്ത് കൊഴിഞ്ഞാൽ പോയാൽ യോഗ്യരാകും. ഇന്നലെ വരെ ഈ സമ്പത്ത് കൈവശമുള്ളവരായിരുന്നു അവർ, അവർ നിന്ദ്യരായില്ലേ? ഇന്ന് മുതൽ ഈ സമ്പത്ത് നമ്മളെ കയ്യിലേക്ക് വരുന്നു, ഇന്നത്തോടുകൂടെ നമ്മൾ നിന്ദ്യരാകാൻ പോകുമല്ലോ എന്നാലോചിച്ചാണ് ഞാൻ കരഞ്ഞിരുന്ന. അപ്പൊ കിട്ടലും കിട്ടാതിരിക്കലും നോക്കിയാൽ കിട്ടാതിരിക്കാനല്ലേ സുഖം? എന്തിനാ ഖലീഫ കരഞ്ഞത്? അപ്പോൾ ഖലീഫ പറഞ്ഞു, സമയത്തു മിൻ റസൂലില്ലാ തദക്കർത്തു ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാന സമഅതുഹു, ഞാൻ റസൂലുള്ള പറഞ്ഞ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, അത് ഓർത്ത് കരഞ്ഞതാണ്. എന്തേ ഖലീഫ, എന്താ നബി പറഞ്ഞിരുന്നത്? അപ്പോൾ ഖലീഫ പറഞ്ഞു, നബി പറഞ്ഞത് മാ കതുലമാ കതുറമാലു ഇൻദ ഖൗമിൻ ഇല്ലാ തഖാദലു വതഖാതഉ. ഏതൊരു ജ
ജനത്തിനും സമ്പത്ത് അധികരിച്ചാൽ അവർ പരസ്പരം ഭിന്നരായി, അവർ പരസ്പരം ഭിന്നിച്ച് നശിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സത്യല്ലേ? രണ്ടു നേരം കഞ്ഞി കുടിച്ചിരുന്ന കാലത്ത് ഒരു മഹലിൽ ഒരു പള്ളി ഒറ്റപ്പള്ളി. താഴത്തെ ഭാഗം ഓട്, മേലത്തെ ഭാഗം വൈക്കോല്, മൂത്തേടത്തെ പള്ളി വരെ അങ്ങനെ രണ്ട് ഭാഗം ഓടില്ല, രണ്ട് ഭാഗം ഓടണം മാത്രമാണ് പൈസ. പക്ഷെ രണ്ടാമത്തെ പള്ളി നാട്ടിൽ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാവണില്ലേ? ഓട്, താഴത്തെ നില ഓട്, നില വൈക്കോല്. അങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ വരെ പള്ളി. ചിന്തിക്കിന്റെ കുട്ടിക്കാലത്ത് പിന്നെയോ, പിന്നെ 1970 കഴിഞ്ഞ് സമ്പത്ത് അങ്ങോട്ട് കൂടി, എവിടെയും പൈസ, എവിടെയും കമ്പാടും കൊണ്ട് വന്നപ്പോഴോ ഇപ്പൊ എത്ര പള്ളിയാണ്, എത്ര പള്ളിയുള്ളു, എന്തൈക്യമാണ്. സമ്പത്ത് അധികരിച്ച ഒരു ജനതയും സ്വയം നിന്ദിരാകാതിരിക്കുകയില്ല, ഭിന്നിക്കാതെയും ഇരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സമ്പത്ത് അധികരിച്ചാൽ നിന്ദിരോ, സമ്പത്ത് അധികരിച്ച ഭിന്നിച്ചു ഭിന്നിച്ചു ഉറപ്പ് ഭിന്നിച്ചു. വളരെ ചിന്തിക്കണം. ഭിന്നിച്ചു, അപ്പ മരിച്ചു, ഒന്നുമില്ല. മക്കൾ യോജിച്ചു, ബാപ്പാക്ക് വേണ്ടി കരഞ്ഞു, ഒന്നുമില്ല. ബാപ്പ മരിച്ചു, സമ്പത്ത് എമ്പാടുണ്ട്, മര്യാദക്ക് മൂന്നാം ദിവസത്തെ ദിക്ര പോലും നടന്നില്ല. എന്തുകൊണ്ട്? അപ്പോഴത്തിന് സമ്പത്തിന്റെ കാര്യത്തിൽ മക്കൾ പിണങ്ങി. ഈ വാർത്ത ഇന്ന് പോലും എന്റെ മുന്നിലുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നേടിയതിലാകട്ടെ നിങ്ങൾ അതിരറ്റ് ആഹ്ലാദിക്കുകയും വേണ്ട. അല്ലാഹു തആല ഏതൊരാളെയും ജീവിപ്പിക്കാൻ യോഗ്യനാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല മുഅ്മിനീങ്ങളെ, അബ്ദിയത്തിന്റെ മർത്തബയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമ്മളെ അള്ള ജീവിപ്പിക്കും, ഒരു പേടിയും വേണ്ട, ഒരു പേടിയും പേടിക്കണ്ട. ഇപ്പൊ ചില ആളുകളുടെ ഒരു ധാരണ എന്താ, എങ്ങോട്ടാണ് പോകുന്നത്, നാട് നാട് നശിച്ചു പോവല്ലോ, അങ്ങനെ ആവുമല്ലോ, മുസ്ലിമീങ്ങൾക്കൊന്നും പറ്റൂല, ആരും പേടിക്കണ്ട, ഒന്നും പറ്റൂല, ഒന്നും പറ്റൂല. അല്ലാഹു അല്ലാഹുവിന്റെ അബ്ദിനെ സംരക്ഷിക്കും, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. അല്ലാഹു തആല നമുക്ക് നാഫിഅയിൽ നിന്ന് തരട്ടെ. അല്ലാഹുവിനെ നാഫിഅയിൽ നിന്ന് എല്ലാം പോയി, എന്നിട്ട് എന്റെ അബ്ദുള്ളാഹിന്റെ സ്വർഗത്തിലല്ലേ അബ്ദിനെ എന്ത് നട്ടം? എന്താ നട്ടം? ചിന്തിക്കണം. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭീകരവാദികൾക്കെതിരെ കിതാബ് എഴുതിയ ആളല്ലേ റമളാനിൽ ഫൂതി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കിതാബ് ലോക പ്രശസ്തമായിരുന്നു. ഭീകരവാദികളായ ചില ആളുകൾ സമുദായത്തിനെതിരെ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് മറ്റുള്ള സമുദായങ്ങളെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ അവർക്കെതിരെ പുസ്തകം എഴുതിയ, കിതാബ് എഴുതിയ മഹാനാണ് റമളാനിൽ ഫൂതി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ ബഹുമാനപ്പെട്ടവരെ സുജൂദിൽ അവർ വെടിവെച്ചു കൊണ്ടു, എന്നിട്ട് റമളാനിൽ ഫൂതിക്ക് എല്ലാം പറ്റിയത് അവർ സുജൂദിൽ ഷഹീദായി. റളിയല്ലാഹു എല്ലാരും മുസ്ലിമായ മനുഷ്യന്മാർ ഇവിടെ എല്ലാവരും തീർക്കാൻ തീരുമാനിച്ചാൽ എന്ത് പറ്റും മുഅ്മിനീങ്ങൾക്ക്? മുഅ്മിൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലല്ലേ, എന്ത് പറ്റും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കം പറ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തിനാ പേടിക്കുന്നത്? എന്ത് പേടിക്കുന്നത്? നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കേണ്ട. ലികൈല തസൗ അലാ മാ ഫാത വലാ തഫ്റഹു ബിമാ താ ലബിച്ചതിൽ ആദരത്തെ ആഹ്ലാദിക്കുകയും വേണ്ട. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനിയെയോ അഹങ്കാരിയെയോ അല്ലാഹുവിന് ഇഷ്ടമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു പേടി വേണ്ട, ഒരു പേടിയും വേണ്ട, ഇവിടെ ഒരു പേടിയും വേണ്ട. അല്ലാഹു ആണ് നമ്മളെ രക്ഷിതാവ്, ഒരു പേടിയും വേണ്ട. നമ്മളെ പണിയെടുക്കണം, നമ്മളെ പണിയെടുക്കണം. സാലിഹീങ്ങൾ ആരെയും പേടിക്കൂല, അവരെല്ലാവരും പേടിക്കൂ.
നാദാപുരം എന്നാലും മലബാറിൽ എന്നും കലാപം നടക്കുന്ന ഒരു നാടാണ് നാദാപുരം. മലബാറിൽ ഒരു സംഘർഷഭരിതമായ നാടാണ് നാദാപുരം. ആ നാദാപുരത്തെ വലിയ ജുമഅത്തെ പള്ളിയിൽ, ജുമഅത്തെ പള്ളിയിൽ 50 കൊല്ലം ദർസ് നടത്തിയ ഒരു സാധുവുണ്ട്, കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ. അള്ളാഹു അവർക്ക് മൗഫിറത്ത് നൽകട്ടെ. വലിയ പാടേണ്ടതില്ല. രാവിലെ കടമേഹില വീട്ടിൽ നിന്ന് നടക്കും നാദാപുരത്തെ, നാദാപുരത്തെ പള്ളിയിൽ ദർസ് നടത്തും. അസറിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടക്കും. 50 കൊല്ലം അതിനിടയിൽ എത്രയോ കലാപങ്ങൾ നാദാപുരത്തുണ്ടായി. ആരും ബഹുമാനപ്പെട്ട ഒരു ദിവസം മുടങ്ങിയില്ല. ഒരു വരും ഇങ്ങനെ പോകും, അങ്ങനെ വരും ഇങ്ങനെ പോകും, അങ്ങനെ വരും ഇങ്ങനെ പോകും. 50 കൊല്ലം അതിനിടയിൽ എത്രയോ 144 വാസാക്കി, എത്രയോ കലാപങ്ങൾ ഉണ്ടായി, എത്രയോ കുഴപ്പങ്ങൾ ഉണ്ടായി, എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായി, എത്രയോ കർഫ്യൂ ഉണ്ടായി, എത്രയോ ഹർത്താൽ ഉണ്ടായി, എത്രയോ കൊല്ലാൻ വേണ്ടി മനുഷ്യർ വാളുകൊണ്ട് നടക്കുന്ന സമയമുണ്ടായി. ഒരു പ്രശ്നം ആ മനുഷ്യനുണ്ടായില്ല. ആ മനുഷ്യൻ രാവിലെ സുബഹി നിസ്കരിച്ചാൽ നാട്ടിൽ നിന്നിറങ്ങും, എങ്ങോട്ട്? നാദാപുരത്തെ വലിയ തൊഴിലേക്ക്. കേരളം കണ്ട മുദരിസമാരിൽ പ്രഗത്ഭനായ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദരിസമാരിൽ ഒരാളായിരുന്നു കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ശംസുൽ ഉലമയുടെ ജമീലാണ്, കൂട്ടുകാരനാണ്, ഇഷ്ടപ്പെട്ട കളിത്തോഴനാണ് ബഹുമാനപ്പെട്ട കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ചിന്തിക്കണം. 50 കൊല്ലം രാവിലെ ദർസിലേക്ക് വരുക, അസറു നിസ്കരിച്ചാൽ ദർസിൽ നിന്ന് വീട്ടിലേക്ക് പോവുക. ആളുകളെ പുറത്ത് കണ്ടാൽ കൊല്ലുന്ന കലാപങ്ങൾ പോലും ഉണ്ടായി. എന്നിട്ടും അവര് ദർസ് മുടക്കിയില്ല. അങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, രാവിലെ ഇറങ്ങും, അങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും. മോലിയർക്കാക്കാൻ ആർക്കും പ്രശ്നമില്ല. മോലിയർക്കാക്കാനെ കണ്ട ആരും മാറിയിക്കും. എന്തുകൊണ്ട്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ. ഒരാൾ അള്ളാഹനെ പേടിച്ചാൽ എല്ലാവരും അബ്ദായി മാറിയാൽ അബ്ദിനെന്തിനാ പേടിക്കണത്? ഒന്നും സംഭവിക്കൂല. ഇപ്പോൾ ആളുകൾ കൂടുന്നിടത്തെല്ലാം പറയുന്ന വിഷയം ഇതാ, അങ്ങനെ പ്രശ്നം ഇങ്ങനെ പരാജയം, അത് പറയാൻ പാടില്ല, അതൊന്നും മുഅ്മിനീങ്ങൾക്ക് നല്ലതല്ല. മുഅ്മിനീങ്ങൾക്ക് ഒന്നും പറയാം, അതൊന്നും പറയാൻ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുമ്മക തൗഫീക് തരട്ടെ. عزت الله ونار ولرسوله عزت رسولنا وللمؤمنين عزت المؤمنين الكان عزت المؤمنين الكان عزت المؤمنين الكان ولله عزت ولرسوله وللمؤمنين മരിച്ചു കിടക്കുന്നു. ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ടുണ്ട്. അപ്പോൾ സി എം വന്നു ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് അടിച്ചു. അപ്പോൾ എണീറ്റില്ല, പിന്നെയും അടിച്ചു. രോഗി എണീറ്റില്ല, മരിച്ചു കിടക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അടിച്ചു. അപ്പൊ ഡോക്ടർക്ക് ദേഷ്യം വന്നു, മരിച്ചു എന്നല്ലേ പറഞ്ഞത്, മരിച്ചാൾ എന്തിനടിക്കണം, മരിച്ചു. അപ്പോലെ ഒരടിയും കൂടി കൊടുത്തു, എണീറ്റുണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷി ഇന്ന് കോഴിക്കോട്ട് ജീവിച്ചിരിപ്പുണ്ട്. റഹ്മത്തുള്ളാന്റെ വകയല്ല, ദൃക്സാക്ഷി കണ്ടു വിശ്വസിച്ചാൽ മതി. ദൃക്സാക്ഷിയെ കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി. സി എം മരിച്ചവരെ ജീവിപ്പിച്ചു. വഹാബി നിനക്ക് വേറിളകിയാൽ വേറിളകിക്കോ, ഞങ്ങളെ സി എം മരിച്ചവരെ ജയിപ്പിച്ചു. എന്റെ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. സാക്ഷികൾ ഇന്ന് വാ, ഞാൻ തരാം, ഇന്ന് വാ. ഇനി നാളെ ഈ പ്രസംഗം കേട്ട് പറയും, അത് പറഞ്ഞോട്ട് കാര്യമായില്ല, നീ വാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. കേരള നിമത്തുൽ മുജാഹിദീൻ തയ്യാറുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ആളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആളെ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മരിച്ചവരെ ജീവിപ്പിച്ചു. ഡോക്ടർക്ക് ഡോക്ടർ ദേഷ്യം പറഞ്ഞു, മരിച്ചു എന്നല്ലേ പറഞ്ഞു, എന്തിനാണ് അടിക്കണത്? അടിച്ചു ജീവിച്ചു എണീറ്റില്ലായിരുന്നു, മരിച്ചവരെ ജീവിപ്പിക്കും. എന്തുകൊണ്ട്? വഉബരിഹുല്ലാക്മഹ വല്ലബറസ വഉഹിൽ മൗതാ ബിഇന്നില്ലാ.
ഇസ്രായേലിലെ നബിമാരുടെ മഹത്വം എന്റെ സമുദായത്തിലെ ലക്ഷണമൊത്ത ആളുകൾക്ക് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവര് മരിച്ചവരെ ജീവിപ്പിക്കും, അവർ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീന. മുഅ്മിനീങ്ങൾക്ക് ഒരു പരാജയം ഉണ്ടാവില്ല, ഒരു പരാജയം ഉണ്ടാവില്ല, ഒരു പേടിയും വേണ്ട. മരിച്ചാലോ, മരിച്ചാലതല്ലേ സന്തോഷം, മരിച്ചാലതല്ലേ സന്തോഷം. അസ്വദുൽ അനസി, തമ്മാടിയായ അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്മാരെ നബിയാണെന്ന് വാദിച്ച തമ്മാടിയായ അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹി, മഹാനായ അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹി. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മളെ മജ്ലിസിലേക്ക് വരുന്നു. അള്ളാഹു അവർക്ക് ദീർഘായുസ്, ആഫിയത്തും സലാമത്തും ഖൈറും നൽകി. അള്ളാഹു അവരെ ആദരിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുക, തങ്ങൾ വരുന്നവരെ പ്രസംഗിക്കാന്നാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പം അത് തങ്ങൾ വന്നു, എൻ്റെ വാക്കിൻ്റെ ആവശ്യമില്ല. ഞാനിത് പറയുന്നത് എന്തിനാണ് ഞാൻ അവസാനിപ്പിക്കുക? വഹാബികൾ, നിങ്ങൾ വെറുതെ കൊഞ്ഞനം കുട്ടി നടക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന ആളുകളല്ല ഞങ്ങളെ ഉലമാക്കൾ. ഞങ്ങളെ ഉലമാക്കൾക്ക് മരിച്ചവരയിപ്പിക്കാൻ കഴിയും, ഞങ്ങളെ ഉലമാക്കൾക്ക് വെള്ളപ്പാട് മാറ്റാൻ കഴിയും. ഞങ്ങളെ ഉലമാക്കൾക്ക് അള്ളാഹു തആല യോഗ്യത കൊടുത്തിട്ടുണ്ട്. ആ ഉലമാക്കളുടെ കീഴിലുള്ള മുഅ്മിനീങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല, ഇവിടൊന്നും സംഭവിക്കൂല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചിന്തിക്കണം. ഞങ്ങളെ ഉലമാക്കൾക്ക് അള്ളാഹു തആല അന്നും യോഗ്യത കൊടുത്തിട്ടുണ്ട്, ഇന്നും യോഗ്യത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലിമെന്ന് പറയുന്ന ആൾ ആലിമെന്ന് പോലും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ജനങ്ങളെ ശക്തിയിലേക്ക് കൊണ്ടുപോകുന്നവൻ ആലിമാവൂല. കേവലം അറബി പഠിച്ചതുകൊണ്ട് ആലിമാവൂല. ആലിമ ആളുകൾക്ക് യഖീൻ കൊടുക്കണം. വഹാബി അവന്റെ അനുയായികൾക്ക് ശക്കല്ലാതെ പഠിപ്പിച്ചിട്ടില്ല, അവർക്ക് യഖീൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, യഖീൻ കൊടുക്കുകയുമില്ല. അതുകൊണ്ട് ഞാൻ അവന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ യോഗ്യതയുള്ള ഒരു സമൂഹമാണ്. എപ്പോൾ നമ്മൾ അല്ലാഹുവിനെ അബ്ദായി നിലകൊണ്ടാൽ എല്ലാ യോഗ്യതയും നമുക്കുണ്ടാവും. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പ്രത്യേകത, അല്ലാഹുവിന്റെ ഇബാദായി അവർ നിലകൊണ്ടപ്പോൾ എല്ലാ യോഗ്യതയും അല്ലാഹു അവർക്ക് തുറന്നു കൊടുത്തു. അവരിൽ സൂര്യനെ തടഞ്ഞു നിർത്തിയ മഹാന്മാർ ഉണ്ടായിട്ടുണ്ട്, സൂര്യനെയും തടഞ്ഞു നിർത്തിയ മഹാന്മാർ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അതെല്ലാം അവർക്ക് വിഷയമാണ്. ആകാശത്തിനപ്പുറമുള്ള കാര്യം ഇന്നും ഭൂമിയിൽ പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? അമ്പിയാക്കൾക്ക് ശേഷവും ആകാശത്തിനപ്പുറമുള്ള കാര്യം ഭൂമിയിൽ പറഞ്ഞവർ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് റസൂലുള്ളാഹി എന്ന ഒരു ശിഷ്യന് അബുൽ അബ്ബാസ് തങ്ങളോട് പോയി പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഒരുപാട് കാലം അബുൽ അബ്ബാസിന് ഖിദ്മത്ത് ചെയ്തു ഒരു ശിഷ്യൻ. അപ്പോൾ ആ ശിഷ്യൻ, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു ശിഷ്യനോട് ഉസ്താദായ അബുൽ അബ്ബാസ് റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുരി റളിയല്ലാഹു അൻഹുവിന്റെ തിൽമീദും ഖലീഫയുമായ അബുൽ അബ്ബാസ് തങ്ങൾ തന്റെ ശിഷ്യനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് അർശ് കാണാൻ വലിയ കൊതിയാണ്, അതുകൊണ്ട് എനിക്ക് അർശിലേക്ക് നോക്കാനുള്ള യോഗ്യത വാങ്ങിത്തരണം. ബഹുമാനപ്പെട്ടവർ നേരെ മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു ശിഷ്യനോട്. ശിഷ്യൻ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിയിരിക്കും, അർശ് കണ്ടു. അത് മുതൽ അദ്ദേഹം യാഖൂത്തുൽ അർശ് എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ ഒരു മഹാനുണ്ട്. അപ്പുറത്തുള്ളത് പറഞ്ഞവരും ഔലിയാക്കന്മാരിൽ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല. എന്തുകൊണ്ട്? അവരല്ലാന്റെ മുന്നിൽ എത്രയും താഴ്ന്നപ്പോൾ അല്ലാഹു അവരെത്രയും ഉയർത്തി എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ നാമമാണ് മുഅ്മിനീങ്ങളെ നാമം. അതാണ് മുഅ്മിനീങ്ങളെ സംഘടന. അതിനുവേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളമേ തുടരുന്ന. അല്ലാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രസ്ഥാനം, അതിനുവേണ്ടിയ ഉലമാക്കൾ, അതിനുവേണ്ടിയുള്ള സാദാത്ത്, ബഹുമാനപ്പെട്ട സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീഴ്ഘടകമായ സുന്നി സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗൾ. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇന്നും അത് സാദാത്തുകളുടെ കജ്ജിൽ സുഭദ്രമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമാണ് ഇന്നും
അതിനെ ഭരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയറ്റങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതുകൊണ്ട് അഭിമാനിക്കുക സമുദായമേ, ഒന്നിച്ചു നിന്ന് ഒരുമിച്ച് നിന്ന് ഈ മഹത്തായ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന ഈ മഹത്വത്തിന്റെ കീഴിൽ ഒന്നിച്ച് ഒരു പ്രയാസവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, നിർഭയരായി അല്ലാഹുവിനെ ഭയപ്പെട്ട് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചരിത്രം തിരുത്തി എഴുതുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ അടിമക്കം അള്ളാഹു മതിയാവും. ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങൾ വളർത്തി മുഅ്മിനീങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ദുനിയാവിലും ആഖിറത്തിലും ഭയമില്ലാതെ ജീവിച്ചവരും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടവരുമാണ്. അവരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയ ഒരു പരിപാടിയിൽ, അവരെ ഓർമ്മയിൽ ഒരുമിച്ച് കൂടിയ ഒരു പരിപാടിയിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് ഏറ്റവും വലിയ സന്ദേശം. അതാണ് അബ്ദിന്റെ ഏറ്റവും വലിയ ലാഭവും. അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. ഈ പാവപ്പെട്ടവന് വേണ്ടിയും എന്റെ മരണപ്പെട്ടുപോയ ഉപ്പാക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വളരെ താഴ്മയായ വിനയത്തോടുകൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, എന്റെ വാക്കിനോ മറ്റോ എന്തെങ്കിലും ഏറിപ്പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.